ഹലോ ഹലോ ഹലോ, കേൾക്കാവോ കാണാവോ? ആരെങ്കിലും ഒന്ന് പറയണേ. കേൾക്കാൻ പറ്റുന്നില്ലേ, കാണാൻ പറ്റുന്നില്ലേ എന്ന് ആരെങ്കിലും ഒന്ന് പറയണേ. കാണാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറയണേ. ഓഡിബിൾ ആണ്, വിസിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. കാണാൻ കേൾക്കാം. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ആ, എന്താ അവസ്ഥ? എന്താണ് അവസ്ഥ? RRB പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? ഭയങ്കര ഗംഭീരമായ സംഭവങ്ങളാണ് RRB പറഞ്ഞിരിക്കുന്നത്. ഹായ് ഹലോ എല്ലാവർക്കും, എല്ലാവർക്കും ഹായ് ഹലോ, നമസ്കാരം. ഹായ് എല്ലാവർക്കും, എല്ലാവർക്കും ഹായ്. കുറേ പേരുകൾ ഞാൻ കാണുന്നുണ്ട്. നമസ്കാരം സജിനെ, രഞ്ജിത്ത് കാണാൻ കേൾക്കാൻ എന്ന് പറയുന്നുണ്ട്. ശ്യാംജിത്ത് ഹായ്. വാ തലയുവരെ എന്ന് ജോബിൻ പറയുന്നുണ്ട്. പിന്നെ എന്താണ് അവസ്ഥ, അത് പറ. എന്താണ് ഇനിയിപ്പോൾ RRB ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഗ്രൂപ്പിൽ ഭയങ്കര കൂലങ്കഷമായ ചർച്ചയൊക്കെ കണ്ടു. ഞാനപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഒരു കോമൺ വേദി എന്നുള്ള രീതിയിൽ നമ്മൾ വന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ലൈക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ RRB ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. എന്നിരിക്കലും നമുക്ക് പറ്റുന്നതുപോലെ നമ്മളൊന്ന് നോക്കുക എന്നുള്ള രീതിയിൽ വന്നതാണ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും, ഗുഡ് ഈവനിങ്. എല്ലാവരും ഹായും ഹലോയും ഗുഡ് ഈവനിങ് മാത്രമേ ഉള്ളൂ. വെച്ചാൽ എന്നിവിടെ എയറിലായിരിക്കും ഞാൻ. എന്നാ ഫുൾ പവർ, ഫുൾ പവർ അജിത്തെ, ഫുൾ പവർ. എന്താ ന്യൂ അപ്ഡേഷൻ? ഇനിയെങ്കിലും എക്സാം ഉണ്ടാവോ? വലിയ പ്രതീക്ഷയുമായാണ് ഈ ലൈവ് കാണുന്നത്. എന്തായാലും കുറെ കൂടി കൂടുതൽ ആളുകൾ വരും, അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ലല്ലോ. RRB SSC നോട്ടിഫിക്കേഷൻ ഈ വർഷം ഉണ്ടാവേണ്ടതാണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോസ്റ്റ് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് സാർ. ഉണ്ടാവണം. ആപ്പ് അടിപൊളി, സന്തോഷം അശ്വതി, സന്തോഷം. ആപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ, അത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ മേലെ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ട്യൂബ് ഡി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു തീരുമാനമായി എന്നെങ്കിലും നമുക്ക് പറയാം. വഴിമുട്ടിയ ഞങ്ങൾക്ക് വഴിയടയോ? അത്രയ്ക്കൊന്നും ഞാനില്ല സജിനെ. ലെവൽ 6 മാത്രമേ മെയിൽ കാണത്തുള്ളൂ, അങ്ങനെയാണ് ശ്രീനേഷ് ഇപ്പോൾ ഒരു പറഞ്ഞേക്കുന്നത്. ഇയർ NTPC പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമോ? ഹോപ്പ്ഫുള്ളി നമുക്ക് അങ്ങനെ വിചാരിക്കാം. എല്ലാവരും പഠിക്കുക തന്നെ, വേറെ ഓപ്ഷനിൽ NTPC ഒരു ഗ്രൂപ്പ് ഡി. അതാണ് എനിക്കും പറയാനുള്ളത്. ഒന്നും നോക്കാനില്ല, കണ്ണു അടച്ച് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഓരോ ആൾക്കാർ ഓരോ ലെവലിൽ മാത്രമാണ് ക്വാളിഫൈ ആയത്. അല്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്വാളിഫൈ ആയ ആളുകളെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യില്ല എന്ന് അശ്വിന്. അപ്പോൾ ഒരിക്കലും ഒരു ലെവലിൽ ഓരോ ആൾക്കാർ ക്വാളിഫൈ ആവാന്നുള്ളതല്ല. അതിപ്പോൾ ലെവൽ 6 ഇനി പുതിയ ആളുകൾ ക്വാളിഫൈ ആവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയില്ല, അത് നമ്മുടെ കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ബാക്കിയുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ഒരു തര എഡ്യൂടെക് ആപ്ലിക്കേഷൻസിലും ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അത് പല ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. iOS ഓൾറെഡി അവൈലബിൾ ആണല്ലോ വിഷ്ണു, അതുകൊണ്ടാണ് അൽക്കെമിസ്റ്റ് നമ്മൾ ആപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സമ്മതിക്കാത്തത്. അത് നമ്മളെന്നല്ല, ഒരുവിധം നിങ്ങൾ ഇത്തരത്തിലുള്ള നല്ല ആപ്ലിക്കേഷൻസ് ഏതെടുത്താലും അവർ പലതിലും അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളതുണ്ട്, ഞാൻ ഒട്ടും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ പലതിലും അതില്ല. അങ്ങനെ ആപ്പ് സൂപ്പർ, ആപ്പ് സന്തോഷം, ആപ്പ് സനു നന്നായി, ആപ്പ് നന്നായി എന്ന് പറയുന്നുണ്ടായിരുന്നു. താങ്ക് യു, താങ്ക് യു സാറേ. CBT 1 പാസ്സായ ശേഷമാണ് സാറിൻ്റെ ക്ലാസ് കൊണ്ട് തുടങ്ങിയത്, വേറെ ലെവൽ ക്ലാസ്. സന്തോഷം ജോബിനെ. ഇനിയിപ്പോൾ ഇതുപോലെ CBT 1 കണ്ടു കഴിഞ്ഞ് നമ്മൾ കണ്ടു തുടങ്ങി ജോലി കിട്ടി എന്ന് വെച്ച് പറയാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ആദ്യം റിസൾട്ട് വന്നപ്പോൾ 2 ലെവൽ മാത്രമേ ഉള്ളൂ, കിട്ടിയുള്ളൂ. ഇനിയുള്ള റിസൾട്ട് വരുമ്പോൾ കൂടുതൽ ലെവൽ ക്ലിയർ ആകുമോ? ഇത് എൻ്റെ ഒരു ഗസ് ആണ് സാത്വിക, എനിക്ക് എത്രത്തോളം അത് ശരിയാണെന്നറിയില്ല. വാട്ട് ഐ ബിലീവ് ഈസ് അതിന് ചാൻസ് ഉണ്ട്, അതിന് നല്ല ചാൻസ് ഉണ്ടെന്ന് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നത്. അതുപോലെ കിട്ടാത്തവർ ഒബ്വിയസ്ലി കുറച്ചുകൂടി ആളുകൾ കൂടുതൽ വരും. കാരണം നമുക്കറിയാം, ഞാനതിൻ്റെ കണക്കുകളൊന്നും എടുത്തോട്ടെ, ഞാനത് ഇവിടെ സേവ് ചെയ്ത് വെച്ചിരുന്നു. നമുക്കറിയാം 35,000 വേക്കൻസീസിന് 7 ലക്ഷം കാൻഡിഡേറ്റ്സ് ആണ് എന്താ പറയാ ക്വാളിഫൈ ആവേണ്ടത്. പക്ഷെ നമുക്കറിയാം അതിൽ ശരിക്കും യുണീക് കാൻഡിഡേറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം എങ്ങാണ്ടാണ് ക്വാളിഫൈ ആയിരിക്കുന്നത്. അപ്പൊ ബാക്കി ആ ഒരു ഗ്യാപ്പ് കൂടി എന്തായാലും എന്തുണ്ടാവും, ഫില്ല് ആവേണ്ടി വരും. എന്തായാലും ആളുകൾ കൂടും ഒബ്വിയസ്ലി. പോളി ആപ്പിലെ സെയിം ദാറ്റ് ഓഫ് അമൽസ സിയ നോട്ട്സ്. അപ്പൊ ആഹാ,
RRB മാക്സ് കോഴ്സ് മാത്രം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ബാക്ക് ഐ മീൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല ആപ്പ് ചെയ്യുന്നത് ഒരേ ടീമായിരിക്കും ഒരു ടീമാണ് RRB മാക്സ് കോഴ്സ് മാത്രം ആപ്പിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പറ്റും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ എന്താ പറയുക ഇൻഡിവിജ്വൽ ആയിട്ട് കോഴ്സ് എടുക്കാൻ പറ്റും മോക്ക് ടെസ്റ്റ് നമ്മളിപ്പോൾ മാക്സിനും റീസണിംഗ് ഇല്ല ബാക്കി എല്ലാത്തിനും ഉണ്ട് അപ്പോൾ ലെവൽ സിക്സ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞായിരിക്കുമോ ലെവൽ ഫൈവ് എക്സാം നടക്കുന്നത് എനിക്ക് അറിയില്ല അത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് LP 2022 LP SSC ഒക്കെ അതുപോലെ RPF ഒക്കെ നമ്മൾ 2022 നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന എക്സാംസ് ആണ് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓരോ ലെവലിലും 7 ലക്ഷം കാൻഡിഡേറ്റ്സ് എന്നല്ല ഞാൻ പറഞ്ഞത് ടോട്ടൽ വേക്കൻസി ആയതല്ല 30,000 അപ്പോൾ 7 ലക്ഷം യുണീക്ക് കാൻഡിഡേറ്റ്സ് അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള ലെവലിലൊന്നും ഈ 20 times എന്നുള്ള ക്രൈറ്റീരിയ ഇവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല ഒബ്വിയസ്ലി അതിന് കൂടുതലായിരിക്കണം ഉണ്ടാവാൻ പോകുന്നത് കാരണം ഇപ്പോൾ നമ്മളൊരു ഒരു ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവൽ 20 times ഉണ്ട് ഓരോ ലെവലും 20 times ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ലെവൽ 5 വല്ലതും എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും കോമൺ ആയിട്ടുള്ളതുകൊണ്ടാണ് അത് ഡുവബിൾ ആയിരുന്നത് ആക്ച്വലി അതായിരുന്നു കുറച്ചുകൂടി ശരിയായ രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിരിക്കലും നിങ്ങളോട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ എന്താ പറയുക അങ്ങനെ അത് ഇനിയും ആളുകൾ കൂടും ചുരുക്കി പറഞ്ഞാൽ ജോഗ്രഫി ക്ലാസ് സാറാണ് എടുക്കുന്നത് ചോദിച്ചു ജോഗ്രഫി ഞാനല്ലല്ലോ ആപ്പിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ കൂടി വേണം നമ്മൾ ആ ലൈവ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആക്ച്വലി ആ ഒരു മൈഗ്രേഷൻ പാർട്ട് കുറച്ച് ടഫായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം പലർക്കും ക്ലാസ്സുകൾ കിട്ടുന്നതിൽ ഇഷ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ പലരുടെയും നമ്മളെ ഒരറ്റത്തു നിന്ന് സോൾവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയും കുറച്ച് പേർക്ക് കൂടി ഒരു എനിക്ക് തോന്നുന്നൊരു 10-9 ആളുകൾ കൂടി കുറച്ച് കോഴ്സ് എടുത്ത എല്ലാ കോഴ്സുകളും കിട്ടാത്തൊരു ഇഷ്യൂ ഉണ്ട് ഒന്നും കിട്ടാത്ത ഇഷ്യൂ നമ്മൾ പരിഹരിച്ചു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട് ആരെല്ലാം വിളിച്ചിട്ടുണ്ട് ഇത് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് പേഴ്സിനെ ചേട്ടാ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ തന്നെ അറിയാം നിങ്ങൾ എടുത്ത കോഴ്സുകൾ കിട്ടി എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ നിങ്ങൾ എടുത്ത കോഴ്സുകൾ കിട്ടിയവരായിരിക്കും ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിൽ കുറച്ച് മൈഗ്രേഷനിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരും സ്വാഭാവികമായിട്ടും നമ്മളൊരു വലിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തീർന്നിട്ടില്ല ഇനി നമുക്ക് മേ ബി ഒരു 1 or 1.5 weeks കൂടി ഉണ്ടെങ്കിൽ നമുക്കതൊരു 100% നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ കോൺസെൻട്രേഷൻ ഇപ്പോൾ അതിലാണ് അതൊന്ന് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും ഒരു മാർക്കിന് ലെവൽ 5 കിട്ടിയില്ല അയ്യോ കമൻറ്റ് പോയി പോയി ആ ഞാൻ വായിക്കാത്തവർ വീണ്ടും ഇട്ടോളൂ കേട്ടോ ഒരു വട്ടം പ്ലീസ് എപ്പോഴാണ് എക്സാം നമ്മുടെ ALP ഫുൾ ആപ്പിലെ ഫുൾ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണോ അല്ലെ ടെക്സ്റ്റ് ഇല്ല അത്തരത്തിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ഒന്നും നമുക്കിപ്പോൾ ഇല്ല അഭിരാമൻ നമ്മളിപ്പോൾ ഓരോ ഇത് കഴിയുമ്പോഴും എന്താ പറയുക ഓരോ ക്ലാസ് കഴിയുമ്പോഴും GK ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ പരീക്ഷയാണ് ചെയ്യുന്നത് ഇത്രയും പേര് അവർ ഒറ്റ ദിവസം എക്സാം നടത്തി എനിക്ക് അറിയില്ല ജോബിനെ ഇത് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ള സുനീഷ് വിജി ഇനി കോഴ്സ് എടുത്താൽ വെബ്സൈറ്റിലും ആപ്പിലായി കിട്ടില്ല ഇനി എടുക്കുന്നവർക്ക് ആപ്പിൽ മാത്രമേ കിട്ടുള്ളൂ സൈറ്റിൽ പുതിയ അഡ്മിഷൻസ് നമ്മൾ ബ്ലോക്ക് ചെയ്തു നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പം എടുക്കാത്ത ഒരാൾ ആപ്പിലോട്ട് വെബ്സൈറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ആപ്പിലോട്ട് റീഡയറക്ട് ചെയ്യുന്നുണ്ട് ആ ട്രിക്ക് കമൻറ്റ് ഇട്ട് വെറുപ്പിക്കരുത് ആര് തന്നെ ആയാലും ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് ബ്ലോക്ക് ചെയ്യിക്കരുത് ദയവ് ചെയ്ത് ഇത് ഭയങ്കര മോശം പരിപാടിയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക സ്വന്തം പേരല്ല വേറൊരു പേരിലാണ് എന്ന് കരുതി സ്വന്തം കാര്യം മാത്രം നടക്കാനായിട്ട് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക പിന്നെ ഇതുവരെ പോസ്റ്റ് വൈസ് ആണ് 20 times ഇനി ലെവൽ വൈസ് 20 times ആവും ഹോപ്പ്ഫുള്ളി നമുക്ക് നോക്കാം എനിക്കത് വായിച്ചിട്ട് എനിക്കും ഒരു ക്ലിയർ ഐഡിയ ഞാൻ നിങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എനിക്കും കിട്ടുന്നുള്ളൂ ഞാൻ വന്നുള്ളൂ പിന്നെ പലരും കുറേ പേര് വന്നൊരു ലൈവ് വരിക കുറച്ച് നമുക്ക് സംസാരിക്കാം അപ്പം നമുക്കൊരു ഡിസ്കഷൻ ആവാമല്ലോ എന്നിട്ട് കാരണം ഞാൻ വിചാരിച്ചിരിക്കുന്ന ചിലപ്പോൾ തെറ്റേക്ക് ഇപ്പം ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ സംസാരിച്ചപ്പോഴാണ് ഗോബു പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ലെവൽ സിക്സിൻ്റെ കാര്യം ആലോചിച്ചത് എൻ്റെ വിചാരത്തിൽ ലെവൽ സിക്സിലോട്ട് ഇനി ആളുകൾ കയറുന്നതാണ് പക്ഷേ ലെവൽ സിക്സ് ഏറ്റവും ടോപ്പ് കട്ട് ഓഫ് ആയതുകൊണ്ട് അത് ഓൾറെഡി ഫിൽഡാണ് അതിലിനി പുതിയ ആളുകൾ വരാൻ സാധ്യതയില്ല ശരിയാണ് ഇനി റിസൾട്ട് വരുമ്പോൾ കട്ട് ഓഫ് എത്ര വരെ കുറയും എനിക്കറിയില്ല ട്രൂത്ത് മീൻസ് നല്ല രീതിയിൽ കുറയും സാർ ഒരു ഏകദേശ കണക്കെങ്കിലും പറയാം സാർ ഒരുപാടൊന്നും കുറയാൻ പോകുന്നില്ല അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു മാർക്കിൻ്റെയും അര മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ ഒരുപാട് കുട്ടികളുണ്ടാവും ഒരുപാട് 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 പേരുണ്ടാവും അപ്പോൾ അത്ര ഭയങ്കരമായ ഒരു മാർക്ക് ഡിഫറൻസ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നിരിക്കലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കും ഞാനൊരു നമ്പർ ഞാൻ പറയുന്നില്ല ഗ്രൂപ്പ് ഡി NTPCയിലൂടെ നടത്താൻ വന്നില്ല സാർ ദിസ് ഈസ് അൺഫെയർ ഫോർ RRB അങ്ങനെ ഒരിക്കലും ഒരു പരീക്ഷ ഇതുവരെ നടത്തിയിട്ടില്ല SSC നടത്തുമ്പോൾ RRB അങ്ങനെ നോർമലി നടത്താറില്ല ഇപ്പൊ CGL നടത്തുമ്പോൾ CHSL നടത്താറില്ല അത് കുട്ടികളുടെ എന്താ പറയുക അവകാശം നിഷേധിക്കില്ലേ വാട്ട് ഇഫ് അറ്റ് എ ടൈം രണ്ടുപേർക്കും ഒരേപോലെ പരീക്ഷ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഒരു എക്സാം ബോർഡ് നടത്താത്തൊരു കാര്യമാണെങ്കിൽ അത് ഇതുവരെ ചെയ്തിട്ടില്ല അത് അൺഫെയർ എന്ന് പറയാൻ പറ്റില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഇനി അത് ചെയ്യുന്നതിലും അത് ചെയ്താലാണ് അൺഫെയർ ആവാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഞാൻ ഇത് ഈ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടോ അത് കഴിഞ്ഞു ഒന്ന് ഇവിടെ കണ്ടാൽ മതി ഇയർ തന്നെ CPT റിസൾട്ട് വരാൻ ഹോപ്പ്ഫുള്ളി യെസ് ഗുഡ് ഈവനിങ് കിട്ടോ EWS അഡ്മിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല ചേരത്തെ ഞാനതൊന്ന് ലൈവ് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് കുറെ പേരെ ചോദിക്കും എനിക്ക് അതിന് ഒരു ഐഡിയ ഇല്ല അതിനെ പറ്റിയിട്ട് എന്താണുള്ളത് എന്നുള്ളത് 1 mark ലെവൽ 5 കിട്ടിയില്ല ക്വാളിഫൈ ആവാൻ ചാൻസ് ഉണ്ട് അമ്മല്ലേ പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അപ്ലിക്കേഷൻ്റെ ലിങ്ക് മേലുണ്ട് ശിവാനി കയറി നോക്കിക്കോളൂ നമ്മുടെ റിവിഷൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന റിവിഷൻ ലൈവ് ഞാൻ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തിരുന്നു കാരണം ആർക്കും ആ എക്സാം അങ്ങ് ക്യാൻസൽ ചെയ്തപ്പോൾ ആരും ഫോളോ ചെയ്യുന്നില്ല പിന്നെ ഞാൻ വെറുതെ ഒരു മണ്ടനെ പോലെ എന്നും വന്ന് ഈ ടൈം ടേബിൾ ഇടുന്നു ആരും അത് ഫോളോ ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് വെറുതെ ഒരു ഒരു പ്രഹസനം എന്നാലോചിച്ചപ്പോൾ ഞാനത് നിർത്തിയാണ് ഏറെക്കുറെ നമ്മളൊരു 95% സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു
അപ്പോൾ ഞാൻ പക്ഷെ നിർത്തി. കാരണം എന്താ വെച്ചാൽ ആരും ഇല്ല, പിന്നെ ഞാൻ വെറുതെ എന്താ പറയുക ഒരു മണ്ടറെ പോലെ എന്നും വന്ന് ഡെയിലി ടൈം ടേബിൾ ഇടുന്നു പോകുന്നു, ടൈം ടേബിൾ ഇടുന്നു പോകുന്നു. അപ്പൊ പിന്നെ ഞാൻ നിർത്തിയതാണ്. എക്സാം ഡീറ്റെയിൽസ് എന്ന് പറയാമോ സാർ? എല്ലാ ലെവൽസും സെയിം എക്സാം സിലബസ് ആയിരുന്നു. അതെ, കഴിഞ്ഞ വട്ടം അങ്ങനെയായിരുന്നു. ഇപ്പൊ പഠിക്കുന്നു എന്നല്ലാതെ ഓരോ ലെവൽ എക്സാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലാതെ വേറെ വല്ല ഡിഫറൻസ് ഇല്ല, ഒന്നുമില്ല. 2020 തന്നെ NTPC കംപ്ലീറ്റ് ആവും നമുക്ക് വിചാരിക്കാം. ഗ്രൂപ്പ് ഡേയെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? ജീനിഷ് ഗ്രൂപ്പ് ഡേയുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. July 6 ഗ്രൂപ്പ് ഡേ സ്റ്റാർട്ട് ചെയ്ത് നല്ല ടൈം എടുക്കും സാറ്, മൊഞ്ചായിട്ടുണ്ട്. താങ്ക്സ് മാൻ. ആപ്പ് കിട്ടും, സന്തോഷം ജിതിനെ. നിങ്ങള് ഈ റിവിഷൻ തുടങ്ങുമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ആരും അവസാനം വരില്ല. ഞാൻ എനിക്ക് ഇഷ്ടംപോലെ പണികളുണ്ട് മക്കളെ. ഇത് ഇതും ചെയ്യണം, വേറെയും കുറെ കാര്യങ്ങളുണ്ട്, പേഴ്സണൽ ലൈഫിലും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനിത് ചെയ്തിട്ട് ഇനീഷ്യലി എല്ലാവരും കൂടെ ഉണ്ടാവും. ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞാൽ പഠിച്ചെത്താൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൈയൊഴിയും. പിന്നെ ഞാനൊരു മണ്ടനെ പോലെ എന്നും ഈ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ലൈവിൽ കുറച്ച് പേരുണ്ടാവും, ആകെ കുറച്ച് പേരുണ്ടാവും, അവർക്ക് വേണ്ടി ആ സാധനം നടത്തുക. അതെന്ന് വെച്ചാൽ അത് എന്നുവെച്ചാൽ നമ്മളിടുന്ന ടൈമിന് നമുക്ക് തിരിച്ചൊരു എഫേർട്ടും കിട്ടും കിട്ടണ്ടേ? ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നു, എന്റെ ആത്മാർത്ഥത വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഉള്ളിൽ നിങ്ങളുടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ആ ടൈമിൽ. ഞാൻ വലിയ സംഭവമായിട്ട് ഞാൻ പറയുന്നൊന്നുമല്ല കേട്ടോ, പക്ഷെ നമ്മളിടുമ്പോൾ നമ്മളൊരു എഫേർട്ട് ഇടുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഔട്ട്പുട്ട് തിരിച്ച് കിട്ടണ്ടേ? അതേസമയം നമ്മൾ വേറൊരു പണി ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഔട്ട്പുട്ട് കിട്ടിയെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതല്ലേ ചെയ്യുള്ളൂ. റിവിഷൻ നമുക്കൊന്ന് ആലോചിച്ച് തന്നെ ചെയ്യാം. ഞാനൊരു ഇതിപ്പോ എല്ലാവരും പോൾ ഇട്ട് കഴിഞ്ഞാലും 1 ആവശ്യമായിരിക്കും, 90%, 95% ആളുകൾ പറയും നമുക്ക് റിവിഷൻ തുടങ്ങാന്ന്. ശരി, 10 ദിവസം കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. ഇനിയും നിങ്ങൾക്ക് ഞാനിടുന്ന ടോപ്പിക്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എപ്പോഴാണ് ഇത് ഫോളോ ചെയ്യുക? കാരണം ഇത് റിവിഷൻ ആണ്, റീ റിവിഷൻ ആണ്, റീ 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 റിവിഷൻ ആണ്. ഇത്രയും കാലമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നിങ്ങൾ ഇത് പഠിച്ച് തീർക്കുക? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഒപ്പെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലഡി എക്സ്ക്യൂസ്. എനിക്ക് അത്രയേ പറയാൻ പറ്റുള്ളൂ. നമുക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കും, നിങ്ങളത് പഠിച്ച് തീർക്കും, പക്ഷെ അത് ചെയ്യുന്നില്ല. പിന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്തിനാ അത് വീണ്ടും ചെയ്യുന്നത്? നിങ്ങൾ തന്നെ പറ. അതുകൊണ്ട് അങ്ങനെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സും എടുത്ത് നിർത്തിയതാണ്. CGL കംപ്ലീറ്റ് കോഴ്സ് ഉണ്ട് റോബിനെ. ഫസ്റ്റ് ഡേറ്റ് വന്നപ്പോൾ NTPC കഴിഞ്ഞ് 5 ഡേയ്സ് കഴിഞ്ഞ് ഗ്രൂപ്പിനായിരുന്നു, ഇപ്പോൾ 2 മന്ത്സ് എക്സ്ട്രാ ടൈം. ഓ അങ്ങനെ, ഓക്കെ ആക്കില്ല, ഓക്കെ ഓക്കെ, എനിക്കത് മനസ്സിലായി. ഓക്കെ, ഞാൻ വിചാരിച്ചത് പാരലൽ ആയിട്ട് നടത്താം എന്നുള്ളത്, ഞാൻ മനസ്സിലാക്കിയത് ഇറ്റാക്കില്ല, സോറി. എക്സാം നടത്തിന്നിരിക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഈ വർഷം ലാസ്റ്റ് ജോബിൽ കയറാൻ പറ്റും. അതൊരു 1.5 ചോദ്യമാണ്. CV NTPC ചില ലെവൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ, ചില ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഓരോ ലെവലിലെ ഡിഫിക്കൽറ്റി ലെവൽ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് അല്ലേ ഗ്രാജുവേറ്റ് ബേസ്ഡ് ടഫ് ആകുമോ? അങ്ങനെ ആവുന്നതാണ് RRB പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കണ്ടെന്നറിയണം. സാർ, GK സെക്ഷനിൽ എന്തിനാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാമല്ലോ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, കമ്പ്യൂട്ടർ നോളജ് എല്ലാം പഠിക്കണം. ഒരു മാറ്റവും ഇല്ല, അതിലൊരൊന്നിലും ഒന്നിനൊന്ന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാനോ കുറയാനോ ഇല്ല, എല്ലാം പഠിച്ചേ പറ്റൂ. സാർ, NTPC 60 മാർക്ക് ചാൻസ് ഉണ്ടോ? നമുക്ക് നോക്കാം. ഞാൻ എല്ലാ ലെവലും എനിക്ക് അറിയണമെങ്കിലും ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേര്, വളരെ കുറച്ച് പേരാണ് തന്നെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനത്തേക്ക് ആരെയും കണ്ടില്ല. ഞാനത് ഇടാതിരുന്നിട്ട് ഞാൻ 3-4 ദിവസം ഏറെയും കുറച്ച് തിരക്കളി ആപ്പിന്റെ തലയ്ക്ക് ഭ്രാന്തി കയറിയപ്പോൾ ഞാൻ ഇടുന്ന് സ്റ്റോപ്പ് ചെയ്തത്. ഒരാൾ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്താ നിർത്തിയത്, എങ്ങനെയാണ് നിർത്തിയത്. നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ചോദിക്കേണ്ടിയിരുന്നല്ലേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് അത് ആദ്യമേ പറഞ്ഞിരുന്നില്ല. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു, സത്യം പറഞ്ഞാൽ. ഫസ്റ്റ് ഡേയിലെ പോസ്റ്റ് എത്ര പേര് ആലോചിക്കുന്ന അറിയില്ല. എന്താ പറയുക, എന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ നല്ല പച്ച തെരുവ് പറഞ്ഞ് നിങ്ങൾ എന്നെ വീണ്ടും അത് ഇടിയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, നിങ്ങളോട് ഉള്ളവർക്ക് അറിയാലോ, ആരെങ്കിലും എന്നെ ഓർമ്മിച്ചു, ഒരാളെ കണ്ട്, ഞാൻ പേര് ഓർക്കുന്നില്ല, ഒരാളോ മറ്റോ എനിക്ക് മെസ്സേജ് ചെയ്തു, സാർ അപ്പം എന്താ ടൈം ടേബിൾ ഇടാത്തതെന്ന്. ഞാൻ കാര്യം റെസ്പോണ്ട് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ, ഇല്ലെങ്കിൽ വേറെ ആരും അത് ചോദിച്ചിട്ടില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് അത് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത് കഴിഞ്ഞാൽ RRB അടുത്തിന് പുതിയ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്, എന്തെങ്കിലും അറിയുന്നത്. സാറ് LP SSC RPF ഒക്കെ വരാണ്ടെന്നാണ് അതിന് എൻ്റെ വിശ്വാസം, നമുക്ക് കണ്ടെന്നറിയാം. മോക്ക് ടെസ്റ്റ് SSC പ്രീവിയസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി, വളരെ യൂസ്ഫുൾ ആയിരിക്കും. RRB ഇനി വേറെ ഇൻട്രസ്റ്റ് ചെയ്തോ പറ്റണക്കണ്ട്, ഇല്ല, അങ്ങനെയൊന്നുമില്ല. കൊറോണ ലീവ് ആയത് കാരണം പിള്ളേർ നല്ല പഠിത്തമായിരുന്നു PC എക്സാമിന്, അതുകൊണ്ട് എല്ലാ കട്ട് ഓഫും കൂടി ഗ്രൂപ്പ് ഡിക്കും അതുപോലെ തന്നെ ആകും. സാർ ഉറപ്പല്ലേ? ഉറപ്പായിട്ടും ആവും. സാർ, പുതിയ നോട്ടീസിലെ ഓരോ പോയിന്റ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങൾ ഓൾറെഡി അതിലൊരു ഭീകര ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഔട്ട് ഓഫ് ടോപ്പിക് ക്യൂല് കോസം ബ്രോ. താങ്ക്സ് മാൻ, സന്തോഷം. ഗ്രൂപ്പ് D2 സ്റ്റേജ് ആയിരുന്നതിൽ ജൂലൈ മുന്നേ 2 സ്റ്റേജ് ഉണ്ടാവും, എനിക്ക് മനസ്സിലായില്ല രഞ്ജിത്തെ. TWS അഡ്ഡേറ്റ് ഡൗട്ട് ഉള്ളവർ അക്കാഡമിക്സിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു ഡിസ്കസ് ചെയ്യാം, അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതെ, ഗോപു ഉണ്ട് അവിടെ, വേറെയും ആളുകളുണ്ട്, നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. Level 1 2 സ്റ്റേജ് തന്നെ ആയിരിക്കുമോ? ഗ്രൂപ്പ് D 1080 ഡേറ്റ് ഇട്ട് RRB ചതിക്കുവാണ് സാർ. ഇന്നവേ അതെ ആക്കില്ലേ, പക്ഷേ എനിക്ക് നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ നമ്മൾ ഹെൽപ്ലെസ് അല്ല, നമ്മളിതിലിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? NTPC റിസൾട്ട് വന്ന് സാറിന് അച്ചീവേഴ്സ് മീറ്റിംഗ് വെക്കണം, സാറിൻ്റെ ഓൾ സ്റ്റുഡൻസ് അതിൽ ജോയിൻ ചെയ്യാൻ എനിക്കും സാധിക്കട്ടെ. സാധിക്കട്ടെ സംഗീത, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാവട്ടെ. നമ്മുടെ പിള്ളേർ കയറണം, നിങ്ങളിൽ ഓരോരുത്തരും സർവീസ് കയറി കാണാൻ വരണമെന്നും കാണണമെന്നും നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പഠിച്ച് പഠിച്ച് മടുത്തുപോയി സാർ, ഇനി 10th പ്രിലിംസ് പഠിക്കുന്ന എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ റെയിൽവേ ജോലി എന്ന സ്വപ്നം മറ്റുള്ള ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ തോന്നിക്കുന്നതിൽ ആകെ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലാണ്. അത് നമ്മൾ തന്നെ ആലോചിച്ച് നമുക്ക് ഏതാണ് കൺവീനിയൻറ്റ് എന്നുള്ളത് നോക്കി ചെയ്യാം. പുറത്തുള്ളവർ പലതും പറയും, ഇവരാരും നമുക്ക്
രണ്ടു ദിവസത്തെ കൂടുതൽ ചോറൊന്നും വാങ്ങിച്ചു തരൂല, അല്ലെങ്കിൽ നമുക്ക് ചോറും തരൂല, ഈ പറയുന്നവര് പറഞ്ഞിട്ട് അങ്ങ് പോകും അല്ലെ. നിങ്ങൾ ഈ പുറത്തുനിന്നുള്ളവർ പറയുന്നതിൽ എന്തിനാ ബോധേട ആവുന്നത്? അവരെന്തോ പറയട്ടെ, ഇവര് രണ്ടു ദിവസം നമുക്ക് പോട്ടെ, രണ്ട് നേരം നമുക്ക് തികച്ച് ചോറ് തരുമോ, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം തരുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും 500 രൂപ ചോദിച്ചു അവർ എടുത്തു തരുമോ, ഇതൊന്നും തരില്ല. പിന്നെ ഈ പറയുന്നവരെ നമ്മൾ എന്തിനായി മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത്? അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇപ്പോഴും മറ്റേ നമ്മുടെ ഞാൻ ഒന്നും പറയുന്നില്ല, അവിടെ ആയിരിക്കും ഞാൻ ഉണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല, ഇപ്പൊ ഇരിക്കുന്നത് ഗംഭീര സ്ഥലത്താന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നമ്മൾ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ചുറ്റും നമ്മളെ പറ്റി പറയുന്നത് നമ്മൾ എന്തിനാ ബോധരാവുന്നത്? അവർ പറയട്ടെ, അവർക്ക് അതല്ലേ ഒരു എന്റർടൈൻമെന്റ് ഉള്ളൂ. നമുക്ക് കയറിയിട്ട് നമുക്കും പറയാന്നേ, ഇപ്പൊ റാഗിങ് ഇങ്ങനെ നടക്കുന്നത് പോലെയൊക്കെ തന്നെയല്ലേ, നമ്മൾ ആ സമയത്ത് കുറെ അനുഭവിക്കും, എന്നിട്ട് നമ്മൾ കയറുമ്പോൾ നമ്മളും ചെയ്യും. ഇപ്പൊ ഇതൊക്കെ പോലെ തന്നെയാണ് ലോകം എന്ന് പറയുന്നത്, ക്രൂൽ തന്നെയാണ്. അല്ലാതെ നമ്മൾ നല്ലതാന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നല്ലത് കിട്ടുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. സാർ ലെവൽ 6 എക്സാം സി ജി എൽ ടയർ 2 പോലെ വരുമോ? അറിയില്ല, അറിയില്ല രോഹ. ഇപ്പൊ നടന്ന CBT 1 ക്വസ്റ്റ്യൻസ് ടൈപ്പ് റിവൈസ് ചെയ്താൽ പോരെ, നമ്മൾ കുറച്ചുകൂടി ഹയർ ലെവൽ നോക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രൂപ്പ് ഡി ഹൈ കട്ട് ഓഫ് ആവും, ആവേണ്ടതാണ്. ഒരു ലെവൽ മാത്രം കയറിയവർ ലെവലപ്പ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയാണ് SML ഏറ്റവും കുറവ് ഏത് സോണിലും, അത് ഓൾമോസ്റ്റ് 20 times അല്ലേ. അങ്ങനെ ആവണമെന്നാണ് ദേവിക ഞാനും വിശ്വസിക്കുന്നത്. കറണ്ട് അഫെയേഴ്സ് പഠിക്കേണ്ട മന്ത്സ് മാറുമോ? എന്തായാലും ലാസ്റ്റ് 2 വർഷം കറണ്ട് അഫെയേഴ്സ് നോക്കേണ്ടി വരും. ഗ്രൂപ്പ് ഡി എപ്പോൾ ജോബ് കിട്ടും? നല്ലൊരു ചോദ്യമാണ്. ഇനി RRB ഏതൊക്കെയാണ് ഹ്യൂജ് റിക്രൂട്ട്മെന്റ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. നല്ലൊരു കാര്യമാണ് ട്രിക്കി, പക്ഷേ സ്വന്തം കാര്യം മാത്രം നോക്കി വീണ്ടും വീണ്ടും ഇടാന്നുള്ളത് ശരിയായ ഒരു നടപടിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി നമുക്ക് RPF വരാണ്ട്, ALP വരാണ്ട്, SSC വരാനുണ്ട്. SSC അല്ല, ഈ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ വരാറുണ്ട്. പൊളിറ്റിക്ക് വെയിറ്റേജ് കുറവ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അച്ഛാ ഒരു സബ്ജക്റ്റിന് വെയിറ്റേജ് കുറവാന്നുള്ളത്, കാരണം നിങ്ങൾ എഴുതുന്ന ഷിഫ്റ്റിൽ പൊളിറ്റിക്കാണ് വെയിറ്റേജ് കൂടി വന്നെങ്കിലോ, ഒരു ഷിഫ്റ്റിൽ മേ ബി നമുക്ക് പറയാം ഇതിൽ സയൻസിന് ഇച്ചിരി വെയിറ്റേജ് കുറവായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ പൊളിറ്റിക്ക് ഇച്ചിരി വെയിറ്റേജ് കുറവായിരുന്നു, ഇതിൽ ഇച്ചിരി എക്കണോമിക്സ് ഒന്നും ചോദ്യം ഉണ്ടായിരുന്നില്ല, കമ്പ്യൂട്ടർ ഒന്നും ചോദ്യം, നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ഇത്രയും ഷിഫ്റ്റുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇപ്പൊ അതിനൊരു നോർമലൈസേഷൻ ഉണ്ടാക്കാതിരിക്കാൻ എന്റെ ടയറ്റിൽ എന്തോ ഒരു പരിപാടിയൊക്കെ RRB പറഞ്ഞിട്ടുണ്ട് ഒരു എക്സാം ആയിട്ട് നടന്നൊക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഞാൻ അതിലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയില്ല അവരെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ലെവൽ വൈസ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും റിവൈസ് ചെയ്യുക? എനിക്ക് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കാലത്ത്, എന്തായാലും എണ്ണം കൂടി, ഒരു ലെവലും 20 times ഒന്നും അല്ല വരാൻ പോകുന്നത്, അതിൽ കൂടുതൽ വരും. കഴിഞ്ഞ 3 ഇയറായി ടോപ്പേഴ്സ് ഒന്നും വേറെ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അതിന് ഏതാണ് കാർത്തിക ഒരു എക്സാം മര്യാദ, രഞ്ജിത്തെ ഒരു എക്സാം മര്യാദയ്ക്ക് നടന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? CGL ഇല്ല, CHSL ഇല്ല, MTS മര്യാദയ്ക്ക്, ഇതിൻ്റെ ഒന്നും റിസൾട്ട് വന്നിട്ടില്ല. പരീക്ഷകൾ CGL CHSL ഒക്കെ നടന്നിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. NTPC ഗ്രൂപ്പ് ഡിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം, KERALA PC ആണെങ്കിലും നിങ്ങൾക്കറിയാം. പ്രോ ആപ്പ് ഏത് ടെക്നോളജിയിലാണ് ചെയ്തത്? ടെക്നിക്കൽ സൈഡ് സംസാരിക്കാൻ എനിക്കറിയില്ല. നമ്മുടെ ഒരു 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 പരിചയത്തിലൊരു ടീമാണ് ചെയ്തിരിക്കുന്നത്, നമുക്കറിയാം, നമുക്ക് വേണ്ടി ഒരു ടീം ഡെവലപ്പ് ചെയ്തതാണ്. ടെലിഗ്രാമിൽ ലൈവിന്റെ കാര്യം ചോദിച്ചിരുന്നപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് സാർ റെസ്റ്റ് ചെയ്യാൻ ആപ്പിന്റെ തിരക്കായിരുന്നു സാർ. അനിക്കിലാണ് തോന്നുന്നു ചോദിച്ചു, ഞാൻ ആരോ ഒരാൾ ചോദിച്ചു, എനിക്കൊരു ഓർമ്മയുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ടോപ്പിക് ഇടാത്തതെന്നുള്ളത്. NTPC ട്രെയിനിങ് 3 മാസമാണ്, ഏകദേശം 4 മാസം വരെ നീളും. ഗ്രൂപ്പ് ഡി എക്സാം ജൂലൈ തൊട്ട് എല്ലാവരും മോട്ടിവേഷൻ തരുമോ? ഞാൻ എന്ത് തരാനാണ് ജയ് സാർ? ആപ്പ് PC എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ആപ്പ് PC യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന് എമുലേറ്റർ എന്ന് പറയുന്ന സെറ്റപ്പ് കാണാം. അതല്ലാതെ വെബ് ആക്സസ് നമ്മൾ റെഡി ആക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആക്സസ് ഓൾറെഡി ഉള്ളവർക്ക് കാണാം, പക്ഷെ പുതിയ ആളുകൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ആക്സസ് കൊടുക്കുന്നില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം നിങ്ങൾ കുറെ പേര്, ഞാൻ നോക്കിയപ്പോൾ അനലിറ്റിക്സ് നോക്കിയപ്പോൾ ഏകദേശം 12% ആളുകൾ ലാപ്ടോപ്പിലാണ് കാണുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെബ് ആക്സസ് വെബിൽ കാണാനുള്ള സെറ്റപ്പ് വൈകാതെ റെഡി ആക്കുന്നത്. അത് കുറച്ച് സമയം എടുക്കും, ബട്ട് വി വിൽ ഡു ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. ഒരു 2 weeks to 3 weeks നമ്മൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാം വെബിലൂടെ കാണാനുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തുതരും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആപ്പ് PC യൂസ് ചെയ്യാനുള്ള കുറച്ച് ടഫാണ്, എമുലേറ്റർ ഒക്കെ 1st ഹെവി ആണ്, അത് ഓടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. അയ്യോ പോയി സാർ ടയർ 2, അയ്യോ പോയിട്ടോ. ഞാൻ അതിൽ മിസ്സായവരുണ്ടെങ്കിൽ ഒന്നുകൂടി കമന്റ് ഇടണേ, ഞാൻ വായിച്ചിട്ട് പറയാം. സാറിന്റെ ഒപ്പീനിയൻ, ലീനിയർ ടൈം GK സെക്ഷൻ ആപ്റ്റർ റീസണിങ് ഏതാണ് കൂടുതൽ പ്രയോറിറ്റി എടുത്ത് പഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് പറയുമോ സാർ? ജ്യോതി, അത് ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, കാരണം നമ്മൾ ഏതിലാണ് പവർഫുൾ ആയിട്ടുള്ളത്, നമ്മൾ ഏതിലാണ് സ്ട്രോങ് ആയിട്ടുള്ളതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആപ്റ്റിറ്റ്യൂഡും റീസണിങ് ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു, ബട്ട് എന്റെ GK ഭയങ്കര വീക്ക് ആയിരുന്നു. സോ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് GK. അപ്പൊ ജ്യോതിയുടെ സ്ട്രെങ്ത് ഏതാണെന്ന് മനസ്സിലാക്കുക, അത് ജസ്റ്റ് ഒന്ന് രാഗ്യം ഇനിക്കൊണ്ടിരിക്കുക, ബട്ട് കൂടുതൽ സമയം വീക്ക് ആയിട്ടുള്ളതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. നൈസ് ടോക്ക് എങ്ങനെ ഇങ്ങനെ പോസിറ്റീവ് ആകാൻ പറ്റുന്നു? ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ ഇത് തന്നെയാണ്, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല, ഇതാണ് ഞാൻ, അത്രേ ഉള്ളൂ. പിന്നെന്താ പറയാ, നുണയൊന്നും പറയാതിരിക്കുക. നുണയെ പറഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി വിചാരിക്കുന്ന കാര്യം അത് ആലോചിച്ച് വെക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഇല്ലാത്ത കാര്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്ന ആളോട് ഇന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ആലോചിക്കണം. അങ്ങനെ ഞാൻ പറയാറില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉറച്ച് നിൽക്കാറ്, തെറ്റാണെങ്കിൽ തിരുത്താറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മണ്ടത്തരാണെങ്കിൽ ഞാൻ അത് തന്നെ ശരിയെന്ന് പറഞ്ഞ് ഉറച്ച് നിൽക്കാറുണ്ട്, തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താറുണ്ട്. ലേസർ സർജറി ഈസ് OK for ഗ്രൂപ്പ് ഡി ജോൺ പറഞ്ഞു, എന്റെ അറിവിലല്ല, എന്തായാലും ഞാൻ ഒന്ന് കൺഫേം ചെയ്ത് പറയാം. NTPC എന്തായാലും അല്ല, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. സാർ എത്രയും ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് ചെയ്ത് ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, എക്സ്ട്രാ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണോ? എനിക്ക് മനസ്സിലായില്ല ചോദ്യം എന്നുള്ളത്. കറണ്ട് അഫെയേഴ്സ് 2022 April വരെ നോക്കേണ്ടി വരും. ഏപ്രിൽ ആയിട്ട് പോലും ഇല്ല ജ്യോതി, അതൊരു വല്ലാത്ത സംശയമാണല്ലോ.
സിബിടി ടു ലെവൽ സിക്സ് സി ജി എൽ ടയർ ടു മാക്സ് നോക്കണം എന്നൊക്കെ ചോദിച്ചാൽ അത്രയൊന്നും വേണ്ടി വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിന് ഗ്ലാമർ ആയിട്ടുണ്ട്. താങ്ക് യു റോസ, താങ്ക് യു. എല്ലാവരും എന്നെ പറ്റി പൊക്കി പറഞ്ഞു. ഞാനൊരു സംഭവമാണല്ലേ വെറുതെ പറഞ്ഞോ. ഗ്രൂപ്പ് ഡി എക്സാം നീട്ടി നീട്ടി തളർത്തുണ്ടായി. ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ലേസർ സർജറി എനി പ്രോബ്ലം ഫോർ ഗ്രൂപ്പ് ഡി? എൻ്റെ അറിവിൽ പറ്റില്ല. സാറിൻ്റെ വാക്കുകളാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. ദൈവമേ, അങ്ങനെയൊന്നും നിങ്ങൾ മോട്ടിവേറ്റ് ആവില്ല. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയുന്ന എന്നുള്ളതേ ഉള്ളൂ. ഗ്ലാമർ കൂടുതൽ, അതുപോലെ തന്നെ പെർക്സ് കൂടുതൽ, സാലറി ആയാലും ബെനിഫിറ്റ്സ് ആയാലും എല്ലാം കൂടുതൽ ഒബ്വിയസ്ലി എൻ ടി പി സി തന്നെയാണ്. അപ്രോക്സിമേറ്റ് സേഫ് സ്കോർ ഫോർ ലെവൽ സിക്സ് സിബിടി ടു? നോ പ്രിഡിക്ഷൻസ്. ഞാൻ കട്ട് ഓഫ് പ്രിഡിക്റ്റ് ചെയ്യാറില്ല. ഇത് ഇപ്പം ഈ അടുത്ത് തന്നെ നമ്മുടെ പല ഗ്രൂപ്പിലും ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ഡിസ്കഷൻ കണ്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 40 മേലെ നിങ്ങൾക്ക് റോ സ്കോർ ഉണ്ടെങ്കിൽ നോർമലൈസേഷനിൽ എബോവ് 60 വരും, സോ നിങ്ങൾ എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്ത പല വില്ലാളി വീരന്മാരും പലയിടത്തുണ്ടായിരുന്നു. ഞാൻ ഇത് ഒരു എക്സാമിനെയും കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്തിട്ടില്ല. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്യുന്നത് വെറും ഗിമ്മിക്കാണ്. അത് ജസ്റ്റ് വ്യൂസ് കിട്ടാനും നിങ്ങൾ കോഴ്സ് എടുപ്പിക്കാനും വേണ്ടിയുള്ള ഒരു പ്രോസസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനത് ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. ഭാവിയിൽ ഇനി ഞാൻ ചെയ്യില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞോട്ടെ. എനിക്കറിയില്ല, ഞാൻ നമുക്കറിയില്ലല്ലോ ഭാവി നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ആത്മാർത്ഥമായി തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതൊന്നിലൊന്നും ദയവായി വിശ്വസിക്കാതിരിക്കുക. നിങ്ങളെ സമാധാനിപ്പിക്കാൻ എനിക്കിപ്പോൾ പറയാമെന്നല്ലാതെ അതിൽ വലിയ കാര്യമില്ല. എൻ ടി പി സി 10 വരെയൊക്കെ കുറയാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത്രയൊന്നും കുറയില്ല. ഗ്രൂപ്പ് ഡി ആയി കയറിയാൽ ജൂനിയർ എഞ്ചിനീയർ ആവാൻ ടെക്നിക്കൽ സൈഡാണെങ്കിൽ പറ്റുന്നതാണ് രഞ്ജിത്ത് എൻ്റെ അറിവ്. എനിക്കൊന്ന് കൺഫേം ചെയ്യണം. പറ്റുന്നതാണ് എൻ്റെ അറിവ് ടെക്നിക്കൽ സൈഡാണെങ്കിൽ. സേഫ് സ്കോർ ഒന്നും ഞാൻ പറയില്ല, അത് ആരും ചോദിക്കണ്ട, എനിക്കറിയില്ല. ആർ ബി പാരാമെഡിക്കൽ എക്സാം നോക്കണം, എനിക്കറിയില്ല ചെറുത്തെ. ഇനി വരുന്ന റിവൈസ് റിസൾട്ട്, ഓൾറെഡി റിസൾട്ട് വന്ന കാൻഡിഡേറ്റിന് സ്കോർ ചേഞ്ച് ആകുമോ? വിച്ച് മീൻസ് സ്കോർ കൂടാൻ ചാൻസ് ഉണ്ട് എൻ ടി പി സിക്ക്. അത് സ്കോറിന്റെ കാര്യം നമുക്ക് കണ്ടുനിരണം. എനിക്ക് തോന്നുന്നത് ഇല്ല എന്നാണ്, കാരണം ആരെയും പുറത്താക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ നിലനിർത്തിയായിരിക്കും. ഇനി കൂടുതൽ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യാനാണ് സാധ്യത. ഗ്രൂപ്പ് ഡിക്ക് കറണ്ട് അഫയേഴ്സ് ഏത് മന്ത് തൊട്ട് വേണം? ആദ്യം എക്സാം ഡേറ്റ് വന്നാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. സാർ അറൗണ്ട് 70 ഉണ്ട് ഒ ബി സി. ബാംഗ്ലൂർ പൊട്ടീനി പാസ്സാകുമോ പ്രതീക്ഷിക്കും? ചാൻസ് ഉണ്ട് സുധീഷേ, ചാൻസ് ഉണ്ട്. നമുക്ക് ചാൻസ് ഉണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലെവൽ സിക്സ് മാത്രം എന്തുകൊണ്ടാണ് ഇപ്പം തമ്പുരാൻ അറിയാമല്ലോ. പക്ഷേ ഞാനും അത് ആലോചിച്ച്, എന്തിനാണ് ഇവർ ഈ ലെവൽ സിക്സ് മാത്രം നടത്തുന്നത്? മേ ബി എനിക്ക് തോന്നുന്നത്, ഇന്ന് ഗോപ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബൾബ് കത്തിയത്. അതായത് മേ ബി ലെവൽ സിക്സിലോട്ട് ഇനി ഒരു പക്ഷേ പുതിയ ആളുകളൊന്നും വരാനുണ്ടാവില്ല. സിൻസ് അത് ടോപ്പ് ആയതുകൊണ്ട് പുതിയ കുട്ടികൾ ലെവൽ സിക്സിലോട്ട് ആഡ് ആവില്ല. ഓൾറെഡി അവിടെ 20 ആളുകൾ ഉണ്ട്. അപ്പൊ അതിൽ ഇനി ഒരു അഡീഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി അവർ ലെവൽ സിക്സ് ആദ്യം നടത്തുന്നതെന്നാണ് എനിക്ക് ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടിയത്. ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല, നിങ്ങൾ എന്തായാലും ഇവിടെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നോളൂ. ഐ സി ആറും ജൂട്ട് കോപ്പും 5 ആൻസർ കി വന്നു. എസ് എസ് സി എൻ ടി പി സി ഒക്കെ ആൻസർ സിക്ക് വരാൻ 5 to 6 months. ഇതെല്ലാം ഓൺലൈൻ എക്സാം. വൈ സോ മച്ച് ഡിലേ ഇൻ പബ്ലിഷിംഗ് ആൻസർ കി? നല്ല ചോദ്യമാണ്. പക്ഷെ അതിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ എഴുതുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ട്. അതിനൊരു ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ല, സ്റ്റിൽ അതൊരു റീസൺ ആയിട്ട് അവർക്ക് വേണമെങ്കിൽ പറയാം. ആർ ബിയുടെ മെഡിക്കൽ എക്സാമിനെ പറ്റി എല്ലാ ലെവലിലും ഞാൻ പറയാറുണ്ട് മനോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാട്ടോ. എന്തായാലും പേഴ്സൻറ്റേജ് നോർമലൈസേഷൻ എനിക്ക് നോക്കണം. എനിക്കും വലിയ ഐഡിയ ഇല്ല അതിനെ പറ്റിയിട്ട്. ആ ഒരു ഹയസ്റ്റ് ലോസ് എന്നൊക്കെ അറിയാമെങ്കിലും ഞാനത് ഇപ്പം പറയാൻ മാത്രമുള്ള വിവരം എനിക്കില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ പറ്റിയ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. സി ബി ടി ടു വേറെ സോൺ വെച്ചവർക്ക് അതാ സോണിലായിരിക്കും എക്സാം. കണ്ടു തന്നെ അറിയണം. ആർ ബി മെഡിക്കൽ നല്ല ടഫാണ്, എളുപ്പമൊന്നുമല്ല. പേഴ്സൻറ്റേജ് റിസൾട്ട് ഞാൻ നോർമലൈസേഷൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ചാൻസ് ഉണ്ട് സാർ പറഞ്ഞു. ചാൻസ് ഉണ്ട് സാർ പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. ഞാൻ പറയുന്നത് സുധീഷ് ചാൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറയുന്നില്ല. നമുക്ക് സത്യമായിട്ടും ചാൻസ് നമുക്ക് നോക്കാം. ടയർ ടുവിന് ബാംഗ്ലൂർ എഴുതേണ്ടി വരുമോ? ലാസ്റ്റ് ടൈമൊക്കെ അങ്ങനെയായിരുന്നു. നമുക്ക് നോക്കാം. ശരിക്കും നിങ്ങൾ ഈ പറഞ്ഞ ഈ പോസ്റ്റ് പ്രിഫറൻസ് ചെയ്യാൻ അവസരം വരുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയാം. നിങ്ങൾ വലിയ വലിയ ട്വിറ്റർ ക്യാമ്പയിൻസും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ഇപ്പം ഇതുവരെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ സത്യം നിങ്ങൾ സമാധാനപരമായി നടത്തി പോസ്റ്റ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾ ആർ ബി യോട് ചോദിക്കണം. കാരണം ഇറ്റ്സ് ബീൻ 2.5 years. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സർവീസ് കയറിയിട്ട് നമ്മുടെ ചാനലിലെ ആദ്യം തൊട്ടുള്ളവർക്ക് അറിയാം ആദ്യത്തെ ക്ലിക്ക് ആവുന്ന വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊന്ന് 1 lakh ക്രോസ് ചെയ്യുന്നു. നമുക്കിപ്പോഴും 1 lakh ക്രോസ് ചെയ്ത 3-4 വീഡിയോസേ ഉള്ളൂ. 1 lakh ക്രോസ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ആർ ബി എൻ ടി പി സി അറിയേണ്ടതെല്ലാം ടിപ്സ് ഫ്രം എ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ചുവന്ന ചുവരിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാൻ സർവീസ് കയറി 2 കംപ്ലീറ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്തു. കൊറോണയും വന്നു, പല പല സംഭവങ്ങളോട് ഉണ്ടായി. പക്ഷെ ഇതൊരു പരീക്ഷ മാത്രം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ നമുക്കൊന്നും പറയാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ടും അത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ടും ഇതിനിടയ്ക്ക് മെഡിക്കലി പലർക്കും പല ഇഷ്യൂസും വന്നിട്ടുള്ളത് കൊണ്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയെങ്കിൽ നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തിക്കൂടെ? ഈ പോസ്റ്റ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളോട് നിങ്ങൾ ചോദിച്ചിട്ട് ഇത് ഈ പോസ്റ്റ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ ആരും മുൻകൈ എടുക്കാത്തതെന്ന് വെച്ചാൽ ഇത് ചെയ്തുകൊണ്ട് കുട്ടികളുടെ എണ്ണം കൂടാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാനോ പോകുന്നില്ല. അപ്പൊ അതിന് ഈ മുൻകൈ എടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ബാക്കി പലതും നടക്കുന്നതിൽ മുൻകൈ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് പല എന്താ പറയാ
ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് തന്നെ അറിയാലോ, അത് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ, കോമൺ സെൻസ് വെച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇതുപോലെ എന്തുകൊണ്ടാണ് ഒരു ക്യാമ്പയിൻ നിങ്ങൾ ആരും പ്ലാൻ ചെയ്യാത്തത്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്, പോസ്റ്റ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ സത്യത്തിൽ ഒരു ക്യാമ്പയിൻ വേണ്ടതല്ലേ? ആ ഇനി ഇത്തരം കാര്യങ്ങളിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല. അത് ഞാൻ ആദ്യം തൊട്ടേ എന്റെ സ്റ്റാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഇത്രയും ഇവിടെ RRB കാര്യങ്ങൾ കത്തുമ്പോഴും നമ്മുടെ ഭാഗത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഒന്നിലും ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു എന്റെ സ്റ്റാൻഡ് ഞാൻ എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് സ്വാഭാവികമായിട്ട് ചോദ്യം വരും, അന്ന് നിങ്ങൾ ഇന്ന് ചെയ്തില്ല, ഇന്ന് ചെയ്തില്ല എന്നുള്ള, അല്ലെങ്കിൽ എന്തിന് ഇന്ന് ചെയ്തു അന്ന് ചെയ്തില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് അതൊന്നും ഞാനില്ല. എന്നോട് ആരോ പണ്ട് പറഞ്ഞ പോലെ, ഞാൻ പേര് ഓർക്കുന്നില്ല, നമ്മളൊരു പല ഫാക്കൾട്ടീസിന്റെ ഇടയിൽ ഒരു തമ്മിൽ തല്ലൊക്കെ നടന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പ്രമുഖമായ രണ്ട് യൂട്യൂബ് ചാനലുകൾ തമ്മിൽ, അതിലെ ആളുകൾ തമ്മിൽ ഒരു കൊമ്പ് കോർത്തത്. അപ്പൊ അതിൽ ഞാൻ ഇതുപോലെ എന്തോ അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്കൊരു കുട്ടി എനിക്ക് അയച്ച മെസ്സേജാണ്. അവന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ചിലപ്പോൾ ഇതിലുണ്ടാവും. സാർ ഒരു ദൂരദർശനായാൽ മതി, ഏഷ്യാനെറ്റ് ന്യൂസും 24 ന്യൂസും അതുപോലെ മനോരമ ന്യൂസ് ഒക്കെ അവിടെ കിടന്ന് തമ്മിൽ തല്ലിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നല്ല ക്ലാസ്സുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് അക്കാഡമീസ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു രീതിയിലും അതിന് കോട്ടം തട്ടരുത്. സാർ ഇതിൽ അഭിപ്രായം പറയരുത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പബ്ലിക്കായി ചെയ്യാതെ ഒരു ദൂരദർശൻ ചാനലായി മുന്നോട്ട് പോകുന്നത് കാണാനാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ അത് വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ് അവനാ പറഞ്ഞത്. എന്തിനാണ് ഞാനിതിൽ അഭിപ്രായം പറയുന്നത്? അത് നിങ്ങളാണത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളത് ചെയ്യുക. അതിൽ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന പറഞ്ഞുതരാൻ അല്ലാതെ ഞാൻ അതിന് ഒരിക്കലും മുന്നിട്ടിറങ്ങാനോ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒന്നും ചെയ്യാനോ നിൽക്കില്ല. അപ്പൊ അവൻ അന്നാ പറഞ്ഞത് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ദൂരദർശനായിട്ട് എന്നെ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കറണ്ട് അഫയേഴ്സ് PDF പർച്ചേസ് ചെയ്തിരുന്നു, അതിലൊന്ന് കറക്ഷൻസ് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാം. നമ്മളൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി, നമ്മൾ അതിന്റെ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ PDF ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നുണ്ട്. നമ്മൾ വന്ന എറേഴ്സ് ഇപ്പൊ ഇതുവരെയുള്ള എല്ലാ അപ്പോയിന്റ്മെന്റ് നമ്മൾ കറക്റ്റ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ സമയത്ത് വന്ന എല്ലാ കറക്ഷൻസും നമ്മൾ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10 തെറ്റുകളാണ് വന്നിരുന്നത്, അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. സാർ ആപ്പിൾ ബാച്ചസ് എന്ന ടാബ് എന്താണ് സാർ? അത് നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ ഈ ലൈവ് ക്ലാസ് ഒക്കെ തുടങ്ങണമെങ്കിൽ ഇപ്പം SSC CGL 2022 batch 2023 batch അങ്ങനെ ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഇപ്പം ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്, ഗ്രാജുവലി നമ്മൾ ചെയ്യും. പക്ഷെ ഇപ്പം നമുക്ക് കറന്റ് നമുക്ക് അത്തരത്തിലുള്ള ബാച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റെക്കോർഡ് സെഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് അത് ആവശ്യമില്ല. മൃദുല SM മെഡിക്കൽ ഫെയിൽ ആയാൽ വേറെ ലെവൽ ക്വാളിഫൈ ആയിട്ട് ജോബ് കിട്ടും, അങ്ങനെയാണ് കിട്ടുന്നതാണ് ഇപ്പൊ പറയുന്നത്, അറിയില്ല, കണ്ടു തന്നെ അറിയണം. സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് വരുന്നത്, സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് വരുന്നത് ലെവൽ 5 ആണ്, 80H 3.5 lakh വരുന്നല്ലേ, അപ്പൊ സ്കോർ കുറഞ്ഞല്ലേ ആളെടുക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണ് SM ആണ് ഏത് സോണിലും കുറവ്, അത് ഓൾറെഡി 20 times അല്ലേ. പക്ഷെ അത് യുണീക് കാൻഡിഡേറ്റ്സ് അല്ലല്ലോ ദേവിക, ഞാൻ മനസ്സിലാക്കിയതാണ്. ലെവൽ 6 ഏതെല്ലാം പോസ്റ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ലെവൽ 6 എന്ന് പറയുന്നതിൽ വരുന്നത് കൊമേഴ്ഷ്യൽ അപ്രന്റീസും സ്റ്റേഷൻ മാസ്റ്ററും ആണ്. NTPC മെഡിക്കൽ എന്നൊക്കെ കണ്ണ് നോക്കും, പല്ലിങ്ങനെ നോക്കുമൊന്നുമില്ല, പ്രഷർ നോക്കും, ഷുഗർ നോക്കും, ഹാർട്ട് നോക്കും, ചെവി നോക്കും, നടത്തിച്ച് നോക്കും, ഹെർണിയ നോക്കും, പൈൽസ് ഒന്നും നോക്കില്ല. ആരൊക്കെ കുറെ പേര് ഭയങ്കര വിഷമത്തോടെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, പൈൽസ് ചെക്ക് ചെയ്യുന്നു, പൈൽസ് ഒന്നും ചെക്ക് ചെയ്യില്ല, ഹെർണിയ പക്ഷെ ചെക്ക് ചെയ്യും. നമ്മളോട് ചുമച്ചിട്ട്, നമ്മൾ ഡ്രസ്സൊക്കെ അഴിപ്പിച്ചിട്ട് ചുമച്ചിട്ട് നമ്മളോട് ചാടാൻ പറയും, അതാണ് അതിന്റെ ടെസ്റ്റിംഗ് ആണ് ഞാൻ മനസ്സിലാക്കിയത്. കളർ ബ്ലൈൻഡ്നെസ് നോക്കും, കണ്ണാണ് മെയിൻ ആയിട്ട് ടെൻഷൻ അടിക്കുന്നത്. ബാക്കി ഇച്ചിരി BP വേരിയേഷൻ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിലും അതൊന്ന് ചെയ്യാനുള്ള ഇത് ചെയ്തുതരും. മോക്ക് ചെയ്യേണ്ട രീതി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോക്ക് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റ് ഫോളോ ചെയ്യാം, ഞാനൊരെണ്ണം സജസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അതിൽ എപ്പോഴും ആക്റ്റീവ് ഡിസ്കഷൻസ് നടക്കാറുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. ഗ്രൂപ്പ് ബിന് വേണ്ട ചാൻസ് ഉണ്ടോ? ഡേ 2-3 മാസം ഉണ്ടല്ലോ പിന്നില്ല, വേണമെന്ന് വെച്ച് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ നടക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ഓഫ് കോഴ്സ് ഫാസ്റ്റിങ്ങും ഫുഡ് കഴിച്ചിട്ടും രണ്ടും ടെസ്റ്റ് ചെയ്യും. അത് മിക്കവാറും നിങ്ങളുടെ ഡിവിഷൻ അനുസരിച്ച്, നമ്മുടെ പാലക്കാട് റെയിൽവേ ഓഫീസിലായിരുന്നു. അർജുന A2 സ്റ്റാൻഡേർഡ് ഇപ്പം ഇല്ലാത്തവർക്ക് ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ അവസരം കൊടുത്താൽ കുറച്ച് പേർ കൂടി അല്ലെങ്കിൽ, അത് അതാണ് ഞാനും പറഞ്ഞത്. നമുക്കറിയില്ല അതെങ്ങനെയാണ്, അതിനൊരു ക്യാമ്പയിൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങളത് മുൻകൈയെടുത്ത് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഞാൻ ആ പറഞ്ഞത് ഒരു പക്ഷേ ഞാൻ ആ സംസാരിച്ച പാട്ട് നിങ്ങൾ പലർക്കും ഇഷ്ടമായിട്ടുണ്ടാവില്ല, ഇയാളൊരു വലിയ ആയിട്ടൊന്നും ചെയ്തു തരുന്നില്ല, ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണ്, അങ്ങനെ ചെയ്തു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ ദയവേത് ക്ഷമിക്കുക, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും ഇത് ചെയ്ത് ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നി ഞാൻ തിരുത്തേക്കും, പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് അങ്ങനെ പോകുന്നുള്ളതേ ഉള്ളൂ. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. NTPC 2021 മാത്സ് ക്വസ്റ്റ്യൻസ് ഓൾ ഷിഫ്റ്റ് നമ്മുടെ ഗോപു ഭയങ്കര നന്നായിട്ട് അവന്റെ ചാനലിൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളൊരു കമ്പൈൽ ചെയ്ത് ഒരു ക്ലാസ്സാക്കി നമ്മുടെ ചാനലിൽ ഇടാൻ ഗോപു സമ്മതിച്ചാണ്, നമ്മൾ ചെയ്യാനും ഇരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തേക്ക് വേണം ഈ ആപ്ലിക്കേഷൻ തിരക്ക് വന്നത്, അതിന്റെ എഡിറ്റിംഗ് പ്രോസസ്സിലോട്ട് ഞാൻ വൈകാതെ കയറുന്നുണ്ട്. നമുക്ക് ചെയ്യാം, അത് നമുക്ക് ചെയ്യാം. ഇല്ല, വേക്കൻസി ഇനി കുറയൊന്നുമില്ല.
ഞാൻ പറഞ്ഞു ATH ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പ് ഡി സീനിയർ ഏതാ ചോദിച്ചത് സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് അല്ലേ അത് ലെവൽ 5 ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടില്ലേ അങ്ങനെ അപ്പോൾ നമ്മൾ വന്നിട്ട് ഏകദേശം 10-30 മിനിറ്റ് ആയി പിന്നെ നമ്മുടെ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു തുടക്കമാണ് അപ്പോൾ നിങ്ങൾ അത് കയറിയിട്ട് നിങ്ങൾക്ക് അത് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ അതിനൊരു റിവ്യൂ റേറ്റിംഗ് ഒക്കെ കൊടുക്കുക ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നതാണ് റിവ്യൂ റേറ്റിംഗോ തന്നു കഴിഞ്ഞാൽ തിരിച്ച് ആഡ് തരാനായിട്ട് എൻ്റെ കയ്യിൽ പുതിയ PDFകളോ പുതിയ ഗ്രൂപ്പുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല പക്ഷേ മുന്നോട്ട് പോകാൻ അതൊരു വലിയ ഊർജ്ജം തരും പിന്നെ നിങ്ങളെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നല്ലൊരു ഇൻ്റർഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളത് ഒരു ഒരു റിവ്യൂ തന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും അത്രയും ഞാൻ പറയുന്നുള്ളൂ SM സൈക്കോ ടെസ്റ്റ് ഞാൻ ചെയ്തുതരാം അക്കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നതാണ് വൺസ് ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ SM സൈക്കോ ടെസ്റ്റ് നിങ്ങൾ എനിക്ക് വിട്ടുതന്നേക്കാം അതിൽ ലൈവ് ആയിട്ട് തന്നെ നമ്മളത് പ്രോപ്പറായിട്ട് ഞാനത് വൃത്തിയായിട്ട് ഞാൻ നിങ്ങൾക്ക് തീർത്തുതരാം ഡോണ്ട് വറി സൈക്കോ ടെസ്റ്റ് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം അത് എനിക്ക് വിട്ടുതന്നേക്കാം നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോ സൈക്കോ ടെസ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യും നമ്മളെ സെറ്റാക്കി തരാം ഇപ്പൊ ഫാറ്റി ലിവർ ഉണ്ട് അത് മെഡിക്കലിനെ ബാധിക്കുമോ ഫാറ്റി ലിവർ ഒന്നും ചെക്ക് ചെയ്യില്ല എന്നാണ് തോന്നുന്നത് എനിക്കും ഇപ്പോഴല്ല ഞാനൊരു 5-6 ഇയേഴ്സ് ബാക്ക് ചെക്ക് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഡയഗ്നോസിസിൽ ഉണ്ടായിരുന്നു ഈ ഒരു CT സ്കാനിൽ എങ്ങാണ്ടാണ് അത് കണ്ടത് പക്ഷെ ഞാൻ പിന്നെ അത് ഫോളോ അപ്പ് ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഇതൊരു ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും മെഡിക്കലിൽ ചെക്ക് ചെയ്തില്ല എന്നാണ് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞൊരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റെയിൽവേയുടെ മെഡിക്കലിന് പോകുന്നത് 2009 6x9 ഉണ്ടായിരുന്നു ഇപ്പം അതുമില്ല കുറേ മേലൊക്കെ അയച്ചു നോക്കി ഒരു മാറ്റവും ഇല്ല അതാണ് ടയർ 2 ടയർ 1 പോലെയായിരുന്നു ടയർ 1 ടെക്സ്റ്റുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല ചൈതന്യ സൈക്കോ ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ മേജർ ഡൗണ്ട് വരെ അത് ഞാൻ എന്തായാലും നമുക്ക് ചെയ്തുതരാം സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും TC സെയിം അല്ല ലേറ്റ് ആയി പോയി കുഴപ്പമില്ല റമീസ് നമ്മളൊന്നുമില്ല നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് അത്രയേ ഉള്ളൂ ഞാനിങ്ങനെ നിങ്ങളോടും കാര്യങ്ങൾ ചോദിച്ചൊക്കെ മനസ്സിലാക്കുമായിരുന്നു നമ്മളിങ്ങനെ കാര്യങ്ങൾക്കൊന്ന് സംസാരിക്കുമായിരുന്നു അല്ലാതെ വേറെ ഒന്നുമില്ല അത്രയേ ഉള്ളൂ ഗ്രൂപ്പ് ഡി ആയി വർക്ക് ചെയ്യുന്നുണ്ട് RRB CBT1 ക്വാളിഫൈ ആയി RRBക്ക് അപ്ലൈ ചെയ്തപ്പോൾ NOC വേണ്ടി ഇൻഫോം ചെയ്തില്ല ഇനി എന്താണ് പ്രൊസീജിയർ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇൻഫോം ചെയ്താൽ പ്രോബ്ലം ആവോ ആക്ച്വലി ഈ പ്രൊസീജിയർ അനുസരിച്ച് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് NOC കൊടുക്കണം എന്നാണ് പിന്നെ റെയിൽവേയുടെ ഡിവിഷൻ ഓഫീസിൻ്റെ കാര്യമൊക്കെ സ്വാമിക്ക് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ അറിയാലോ ഓരോന്നിട്ട് വട്ടം കറക്കുമായിരിക്കും പക്ഷേ കിട്ടുകയാണെങ്കിൽ നമ്മളത് അങ്ങനെ ആ ഒരു രീതിയിൽ ഇഷ്യൂ ആക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിൻസ് സെയിം ഡിപ്പാർട്ട്മെൻ്റൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഞാൻ അറിയുന്ന ആളുകളെല്ലാം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ NOC വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ എനിക്കറിയില്ല അറിയാലോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല ഇൻസൈഡിലെ കാര്യങ്ങളിൽ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരെക്കാളും സൗമ്യ ആസ് എ സ്റ്റാഫ് സൗമ്യക്ക് അറിയുന്നുണ്ടാവും RRB ഗ്രൂപ്പ് ഡി എക്സാം എപ്പോഴായിരിക്കും സൈക്കോ ടെസ്റ്റ് എന്താ സൈക്കോ ടെസ്റ്റ് SM ഡീറ്റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ലെവൽ 2-3 ക്ലിയർ ആയവർക്ക് ജോബ് കിട്ടാൻ ചാൻസിൽ കൂടുതലല്ലേ ഇനി വേണേലും CBT2 പ്രിപ്പയർ ചെയ്താൽ കിട്ടുമോ വേണമെന്ന് വെച്ചാൽ കിട്ടും അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തള്ളാണെന്ന് നിങ്ങൾ ഇനി പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ 10-21 ദിവസം കൊണ്ടാണ് ഞാൻ GK പഠിച്ചെടുത്തത് ഈ ലെവൽ ഈ ഒരു എക്സാമിന് വേണ്ടുന്ന ലെവലിൽ പഠിച്ചെടുക്കാൻ എനിക്ക് പറ്റിയത് മാത്സ് റീസണിങ് ഞാൻ സ്ട്രോങ് ആയിരുന്നു ഇപ്പോൾ ഫ്രണ്ട് 21 ദിവസം കൊണ്ട് ഫുൾ സിലബസ് പഠിച്ചു എന്നുള്ള വീരവാദം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ GK പഠിക്കാൻ ഞാൻ അത്രയും എടുത്തുള്ളൂ പിന്നെ ഓൾറെഡി എനിക്കൊരു ബേസ് ഉണ്ടായിരുന്നു അത് ഈ പണ്ട് ക്വിസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഓൾറെഡി ഒരു ബേസ് ഉണ്ടായിരുന്നു ബാക്കി ഞാൻ ബാക്കി എന്നല്ല ഇതിന്റെ സിലബസ് എൻ്റെ ഇയറിൽ ഡിഫറെൻ്റ് ആണ് പഠിച്ചെടുത്ത ആ ഒരു 10-22 ദിവസം കൊണ്ട് 21 ദിവസം കൊണ്ട് തന്നെയാണ് സാർ യു ആർ എ സ്റ്റേഷൻ മാസ്റ്റർ ബട്ട് യു ആർ സ്പെക്ടക്കൾ ചെറിയ വെർഷൻ ഇല്ല ഞാൻ എനിക്ക് ഇതുവരെ പവറിന് ഒരു ഇഷ്യൂ ഇല്ല ഞാൻ ഇതിപ്പോഴും യൂസ് ചെയ്യുന്നത് ബ്ലൂറേ ഗ്ലാസ് ആണ് സ്ക്രീനിൽ നോക്കുമ്പോൾ എൻ്റെ കണ്ണിന് നല്ല സ്ട്രെയിൻ ആണ് കണ്ണ് എൻ്റെ ഡ്രൈ ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഞാൻ അതിനുവേണ്ടിയാണ് കാലങ്ങളായിട്ട് സ്പെക്സ് യൂസ് ചെയ്യുന്നത് അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം എൻ്റെ വിഷൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ് ഞാനിത് സ്ക്രീനിൽ നോക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാറുള്ളൂ അതും ഇടയിൽ ഞാൻ കുറേ കാലം യൂസ് ചെയ്തില്ല ഇടയിൽ വന്ന ലൈവിലൊന്നും സ്പെക്സ് ആയില്ല പിന്നെ വീണ്ടും ഞാൻ വീണ്ടും ഫുൾ ടൈം കമ്പ്യൂട്ടർ മുന്നിലായപ്പോൾ സ്ട്രെയിൻ ആയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അതുകൊണ്ടാണോ അല്ലാതെ എൻ്റെ പവർ ഓക്കെയാണ് എനിക്കൊരു പ്രശ്നമില്ല കണ്ണ് കാണാം പ്രോപ്പറാണ് ടയർ 1 ആൻഡ് ടയർ 2 ഏറെക്കുറെ സെയിം മോഡൽ ആയിരിക്കും വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു സൗമ്യ ഗ്രൂപ്പ് ഡി പ്രൂഫ് ബുക്ക് പ്രിഫർ ചെയ്യാം ഡീറ്റെയിൽഡ് ലിങ്ക് ടെലിഗ്രാം ചാനലുണ്ട് കൂടുതൽ ആളുകൾ CBT എടുക്കും പറഞ്ഞല്ലോ എത്ര മാർക്ക് വരെ കട്ട് ഓഫ് പറയും നോ കമൻറ്റ്സ് അത് നമ്പേഴ്സ് ഞാൻ പറയില്ല മാത്സ് കോഴ്സ് ജോയിൻ ചെയ്യുന്നു ആപ്പിൾ ഫോർ CBT ഗ്രൂപ്പ് ഡി ഹോപ്പ് ഫോർ എ ഗുഡ് ജേണി ജോയിൻ ചെയ്തോളൂ ഗുഡ് വൺ ഇവിടെ അഭിപ്രായം ചോദിച്ചോളൂ മാത്സ് കോഴ്സോ റീസണിംഗ് കോഴ്സോ നല്ലതാണ് എന്നിട്ട് ഒരു ലൈവ് ആണ് 10-22 ആളുകളുണ്ട് ഇതിലെടുത്ത ആളുകളുണ്ടാവും ഞാനിവിടെ ചോദിക്കുകയാണ് മാത്സും റീസണിങ്ങും നല്ലതാണോ എന്ന് എനിക്കിവിടെ ചോദിക്കാൻ പറ്റും നല്ലതാണെന്ന് ഇവരോട് പറയണമെങ്കിൽ മാത്രം എടുത്താൽ മതി മോശം പറയണമെങ്കിൽ നിങ്ങൾ എടുക്കണ്ട CBT2 കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റിന്റെ എത്ര റേറ്റ് എന്ന് പറയാം NTPC CBT കംപ്ലീറ്റ് കോഴ്സിന് ഇപ്പം 4850 ആണ് NTPC ആയാലും ഗ്രൂപ്പ് ഡി ആയാലും സെയിം ആണ് അപ്പോൾ ഒരു ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് രണ്ടിനും യൂസ്ഫുൾ ആവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം ആപ്പിനകത്ത് വരെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം ഈ ശ്രമം കണ്ണ് ഡ്രൈ ആകുന്ന പ്രോബ്ലം ഇല്ലല്ലോ എനിക്കും സെയിം പ്രോബ്ലം ഇല്ല മെഡിക്കൽ അത് പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് വൈകിട്ടാകുമ്പോൾ കണ്ണിന് അതും ഇത് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിക്കുന്നുള്ളത് നമ്മൾ ഫോണിൽ റീഡിങ്ങോടൊക്കെ നമ്മൾ എനേബിൾ ചെയ്യില്ല അല്ലെങ്കിൽ ഒരു വിഷൻ കംഫർട്ട് എന്നൊക്കെ പറഞ്ഞ ഫോണിലൊരു ഓപ്ഷൻ ഉണ്ടാവില്ലേ ബ്ലൂ ലൈറ്റ് ഇതാവുന്നത് ആ ഒരു ഫിൽറ്റർ എനിക്ക് കിട്ടും ഇത് അയച്ചു കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റ് മനസ്സിലാവും ഇത് കണ്ണിന് കുറച്ചുകൂടി ഒരു ഒരു എന്താ പറയുക കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് എനിക്ക് കാണാൻ പറ്റും അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന
ജനറൽ അവയർനെസ് സ്റ്റാറ്റിക് ഫേസ് ആണ് എല്ലാം പഠിക്കണം. കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ എല്ലാം എല്ലാവർക്കും ചോദ്യം വരും. ഈ തുറന്നില്ലെങ്കിൽ പല്ല് പ്രശ്നമല്ല, പല്ല് അറബിക്ക് പ്രശ്നമില്ലാന്നാണ് എൻ്റെ അറിവ്. ഇബിടി ടു കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ട്രൈക്ക് തുടങ്ങാൻ. ഫുൾ മോക്ക് ടെസ്റ്റ് സെറ്റപ്പ് അക്കാഡമീസ് ആപ്പിലെ നമ്മൾ പ്ലാനിലുണ്ട്. അനൂപെ, അനൂപ് അല്ല ചോദിച്ച അഭിരാമെ, പക്ഷെ പെട്ടെന്ന് നടക്കില്ല കാരണം നല്ലൊരു ഡാറ്റാ ബേസ് നമുക്ക് നമ്മൾ ചെയ്യും എന്തായാലും. സയൻസ് പോർഷൻ ഗ്രൂപ്പ് ഡിക്കും എൻ ടി പി സിക്കും ഡിഫറൻ്റ് ആണ്. ലൈഫിൽ ഇമ്പോർട്ടൻ്റ് 4 വർഷം പോയല്ലോ എന്നാണ് ദീപ് പറയുന്നത്. മാത്സ് കിടുവാണ് നല്ലപോലെ ബേസ് സെറ്റാക്കാം. മാത്സ് റീസണിങ് പൊളിയാണ്. മാത്സ് റീസണിങ് ക്ലാസ് സന്തോഷമാക്കല്ലേ, സന്തോഷം ദേ അതിൽ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പൊളിറ്റി കറണ്ട് അഫയേഴ്സ് ഫാക്കൾട്ടിയാണ്. അപ്ലിക്കേഷൻ ഗ്രൂപ്പ് ഡി മാക്സിമം ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ എൻ ടി പി സി മാത്സ് കുറച്ചുകൂടി ടഫ് ക്വസ്റ്റിൻ ആഡ് ചെയ്യാമോ? ടയർ 1 കുറച്ചുകൂടി ടഫ് ക്വസ്റ്റിൻ ആയിരുന്നു. ഇല്ല, ടയർ 1 കുറച്ചുകൂടി ടഫ് ക്വസ്റ്റിൻ ഒന്നുമില്ല നമ്മൾ ചെയ്ത്. നമ്മൾ ആക്ച്വലി എസ് സി ലെവലുള്ള തന്നെ, ടയർ 2 ഞാൻ പറയുന്നില്ലെങ്കിലും എസ് എസ് സി ലെവലിൽ ചെയ്യുന്നത്. എന്തായാലും ഗ്രാജുവലി നമുക്ക് നോക്കിയിട്ട് ഞാൻ ആഡ് ചെയ്യാം. എന്തായാലും ബീസിലും എനിക്ക് അവിടെ ഇട്ടൊക്കെ ഒന്ന് ഞാൻ തീർക്കാൻ ഒരു ഒരു ഫിനിഷിംഗ് ടച്ച് എനിക്ക് കൊടുക്കാനുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഞാൻ ഇതുപോലെ ഒരു ക്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് നമുക്ക്. ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് ഏറെക്കുറെ ശീലമായി. രാവിലെ വർക്ക് ചെയ്യുമ്പം എടുത്ത് വെക്കും, വൈകിട്ട് പിന്നെ കഴിയുമ്പോഴേ ഞാനത് അഴിച്ചു വെക്കുന്നുള്ളൂ. സി എ എവിടെ വരെ നോക്കണം, ഡേറ്റ് വന്നിട്ട് നമുക്ക് പറയാം. റിയലി മോട്ടിവേറ്റിംഗ് മാത്സ് ആൻഡ് റീസണിങ് സൂപ്പർ. ഇത്രയും മതി. ഞാൻ ലൈവിൽ ഇരുന്നാ ചോദിച്ചത് ഇവിടെ എനിക്ക് എന്താ പറയാ, എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും സിമ്പിളായിട്ട് നമ്മുടെ അവിടെ വന്ന് നോക്കും ഇവിടെ വന്ന് നോക്കും എന്നുള്ള നല്ല കമൻസ് ഉള്ള എടുത്ത് പറയാം. പക്ഷെ ഞാനിവിടെ എനിക്ക് അറിയില്ല നിങ്ങൾ ആരൊക്കെയാണ് കാണുന്നതെന്നോ ആരൊക്കെയാണ് കാണുന്നല്ലോ. പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കോഴ്സ് നല്ലതാണ്, ക്ലാസ് നല്ലതാണെന്നുള്ളത് തരുന്നത്. കാരണം നിങ്ങൾ ഇന്ന് കിട്ടിയ റിവ്യൂ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ധൈര്യമായിട്ട് അത് ചോദിച്ചത്. മോശം അതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫസ്റ്റ് നമ്മളത് മാക്സിമം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാൻ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിവ്യൂസ് ആണ് നിങ്ങൾ കണ്ടത്. ഇവരൊന്നും പേടല്ല, ആരെയും എന്താ പറയുക, പലരെയും മെസ്സേജ് അയച്ചും ഇതൊക്കെ കണ്ടു അറിയാന്നുള്ളത് ഞാൻ ആരെയും ഇതിൽ നേരിട്ട് മീറ്റ് ചെയ്തിട്ട് വരില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നത് നിങ്ങൾ തന്നെയാണ് മക്കളെ. അതിന് സന്തോഷം. നമ്മൾ ഇനിയും ചെയ്യും. ആപ്പിൽ ഡെയിലി ഒരു ഫ്രീ ക്വിസ് ഇടാമോ? നമുക്ക് നോക്കാം. അതിൽ സാറ് സി എനിക്ക് പിന്നെ അല്ല മാക്സിമം ഓർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അശ്വതി എന്തായാലും സി ബി ടി ടു കഴിഞ്ഞിട്ടുള്ള ഇനി വേറെ എക്സാംസ്, ഗ്രൂപ്പ് ഡിക്ക് ഹയർ ലെവൽ മാത്സ് വേണോ? കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ് ഡി ഇച്ചിരി കടുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ കട്ട് ഓഫും ഭയങ്കര കുറവായിരുന്നു. നമുക്ക് നോക്കാം. എന്റെ എ ടി എച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പ് അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങളത് മുഴുവൻ പഠിച്ചേ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇതിനകത്ത് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാം. സെല്ലെന്ന് എന്തായാലും നിങ്ങൾ പഠിച്ചോ ചോദ്യം എന്ന് പറയാം. പക്ഷെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്തിനാ ഹെൽപ്പ് ചെയ്യാന്നറിയോ? ഒരു ഒന്നോ രണ്ടോ മാർക്ക് കൂടുതലിട്ടാണ്. എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങൾ ദയവ് ചെയ്തത് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ടോപ്പിക് ഇപ്പൊ റിവോൾട്ട് ഓഫ് 1857 ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഒരു മുഗൾ ഡൈനാസ്റ്റി ബേസ് ചെയ്ത് തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എനിക്ക് വേണേൽ നിങ്ങളോട് പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് ആ മുഗൾ ഡൈനാസ്റ്റി പഠിക്കുന്നു എനിക്ക് പറയാം. പക്ഷേ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു 2 മാർക്ക് കിട്ടുന്നതുകൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളത് മുഴുവൻ ഇരുന്ന് പഠിച്ചാലേ നടക്കുള്ളൂ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ടൊന്നും ഇപ്പം എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. മേ ബി പോസിബിൾ ആയിരുന്നിരിക്കാം ഒരു 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ. ഇപ്പം നടക്കില്ല. ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞല്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സത്യം പറഞ്ഞതാണ്. അല്ലാതെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്താ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് നിങ്ങൾ കുറച്ച് മുമ്പ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ല. ഇമ്പോർട്ടൻ്റ് സബ്ജക്ട്സ് പോലും നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക? അങ്ങനെ നമുക്ക് വിടാൻ പറ്റില്ല. കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്തേ പറ്റൂ. എക്സാം ഏജൻസി ഏതാണെന്ന് അറിഞ്ഞിട്ടില്ല തിരിച്ച്. എൻ ടി പി സി അപ്ലൈ ചെയ്തപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ല, ഇനി ആഡ് ചെയ്യാൻ ചാൻസ് കിട്ടില്ല. കിട്ടില്ല, അത് നടക്കില്ല, അത് എവിടെയും നടക്കില്ല. ടെക്സ്റ്റ് ബുക്ക് ഒഫീഷ്യൽ സൈറ്റിൽ 50 ദിവസം ജി കെ 25 സയൻസ് ആണെന്ന് പറഞ്ഞ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കോ? അങ്ങനെയൊന്നും ആയിരുന്നില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ. അവർ ചുമ്മാ ഞാൻ എനിക്കറിയില്ല അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെ ഒരിക്കലും വരില്ല. കഴിഞ്ഞ വർഷത്തെ ടയർ 1 നമ്മൾ എൻ ടി പി സിയുടെ കമ്പയർ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു ഭൂരിഭാഗം ഷിഫ്റ്റുകളിലും ഏറ്റവും കൂടുതൽ ചോദ്യം ഉണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സ് നമുക്ക് പറയാം. പക്ഷെ അതും എല്ലാത്തിൽ നിന്നും പറയാൻ പറ്റില്ല. മാത്സ് ആൻഡ് റീസണിങ് സൂപ്പർ ക്ലാസ് ധൈര്യമായിട്ട് എടുത്തു. താങ്ക് യു വിമ. പർച്ചേസ് ചെയ്ത കോഴ്സിന്റെ പി ഡി എഫ് അവൈലബിൾ ആക്കുമോ? ഇല്ല, അത് കറണ്ട് അഫയേഴ്സിന് മാത്രം അവൈലബിൾ ആക്കും, വേറൊന്നിനും അവൈലബിൾ ആക്കില്ല. അടിപൊളി ക്ലാസ് ആണ് എല്ലാ സബ്ജക്റ്റും. സന്തോഷം ശ്രീലക്ഷ്മി. എത്തിക്സ് ആണ് സാറിന് മെയിൻ. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇല്ലല്ലോ ഇൻഫോഫയർ. നമ്മളൊരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ച് നിങ്ങൾ നമ്മുടെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ, നമ്മൾ വിശ്വസിച്ച് നമ്മളൊരു ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ, നിങ്ങളാ കാണുന്ന സമയത്തിനോ നിങ്ങളാ തന്ന എമൗണ്ടിനോ നമ്മളൊരു വാല്യൂ കൽപ്പിക്കണമല്ലോ. നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടല്ലേ എനിക്ക് ആ എമൗണ്ട് തരുന്നത്, എനിക്ക് നമുക്ക് ആ അക്കാഡമിക്സിന് വേണ്ടി ആ എമൗണ്ട് തരുന്നത്. അപ്പം നമ്മൾ അതിനൊരു വാല്യൂ നമ്മൾ കൽപ്പിക്കണ്ടേ? അങ്ങനെയല്ലാതെ നിങ്ങൾ എന്തോ എനിക്ക് നിങ്ങൾ എനിക്കൊരു ഫീ തരുന്നു, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തോ കടം തലസ് ഞാനൊരു സാധനം തരുന്നു, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളത് ചെയ്യുന്നൊരു മോശം കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് ഒരു കാര്യം നിങ്ങൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് നമ്മളത് ചെയ്തു തരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ എപ്പോഴും ചെയ്യാറ്. നമ്മളായിട്ട് ഞാനായിട്ട് ഇന്നവരെ അറിഞ്ഞ ആരെയും ചോദിച്ചിട്ടില്ല ഇനി അത് ഞാൻ ചെയ്യില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആവേണ്ടതെന്നാണ്. ബേസിക്കലി നല്ലൊരു മനുഷ്യനാവാന്നല്ല, ഞാൻ നല്ല മനുഷ്യനാന്നല്ല ഞാൻ പറയുന്നത്, ബേസിക്കലി നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി എന്തും വരുന്നുള്ളൂ.
ഈ വർഷം ടി സി എസ് അല്ല അല്ലെ എൻ എസ് സി ടി ഒ മറ്റോ അല്ലെ ഹയർ ലെവൽ ആവുമ്പോൾ കണ്ടറിയണം ഇതിനെ തമ്പുരാൻ അറിയാം എൻ എസ് സി ആയിട്ട് ഞാനും കേട്ടിരുന്നു പക്ഷെ നമുക്ക് കണ്ടു തന്നെ അറിയണം ആരാന്നുള്ളത് ഇപ്പൊ എൻ ടി പി സി വേറെയാണ് വേറെയാണ് അങ്ങനെ മറ്റേ ബോണ്ട് കൊടുക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് പുതിയ ടെൻഡർ വിളിക്കുന്നൊക്കെ പറഞ്ഞ അവസാനം ടി സി എസ് ഒന്ന് പരീക്ഷ നടത്തിയില്ലേ കുത്തക ഈസ് ഓൾവേസ് കുത്തക ബൂർഷ്വ ഈസ് ഓൾവേസ് ബൂർഷ്വ അവസാനം ഇവര് വരുവാന്നുള്ളത് കണ്ടു തന്നെ നമുക്ക് അറിയാം എയർപോർട്ടും റെയിൽവേയും വരെ വിൽക്കുന്ന ഈ കാലത്താണ് അവർ എക്സാം ഏജൻസി ഗവൺമെന്റ് ആവാൻ പോകുന്നത് എന്നുള്ളതിൽ എനിക്ക് എന്റേതായിട്ടുള്ള സംശയങ്ങളുണ്ട് കണ്ടു തന്നെ നമുക്കറിയാം ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ടിങ് ഏജൻസി എനിക്ക് അറിയില്ല അക്ഷയ് കുറച്ച് സബ്ജക്ട് കോഴ്സ് വാങ്ങിയിരുന്നു ബാക്കി സബ്ജക്ട് മാത്രം ഓഫ് കോഴ്സ് പ്രശ്നം എന്താ നിങ്ങൾക്ക് വേണ്ടുന്ന സബ്ജക്ട് നമ്മള് ഞാൻ എന്റെ നമ്മുടെ ഒരു ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ കോഴ്സ് റൺ ചെയ്തതിലോ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്ട്സ് മാത്രം വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം ഞാൻ കണ്ടിട്ടുള്ള മിക്ക സംഭവങ്ങളിലും ഇത്തരം പ്ലാറ്റ്ഫോംസിലും ഞാൻ അവർ ചെയ്യുന്ന ഒരിക്കലും മോശമെന്ന് പറയല്ല അല്ലെങ്കിൽ തെറ്റാന്ന് ഞാൻ പറയില്ല ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്ന പറയുകയാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്ട്സ് മാത്രം വാങ്ങാൻ പറ്റും ജി കെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്ക് മാത്സ് റീസണിങ് മാത്രമായിട്ട് വാങ്ങാൻ പറ്റണം ഹിസ്റ്ററി ടഫായിട്ടുള്ള ആൾക്ക് ഹിസ്റ്ററി മാത്രമായിട്ട് വാങ്ങാൻ പറ്റണം സയൻസ് ടഫായിട്ടുള്ള ആൾക്ക് സയൻസ് ഫിസിക്സ് ഇൻസ് ബയോളജി മാത്രമായിട്ട് വാങ്ങാൻ പറ്റണം എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൈഫ് ടൈം വാലിഡിറ്റിയാണ് അത് ഞാൻ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ സൈറ്റിലായാലും ആപ്ലിക്കേഷനിലായാലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളൊരു കോഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങളുടെ ജോലി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ആ ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി അതായത് ഒരു നിങ്ങൾക്കത് കാണാൻ പറ്റണം ഒരു കോഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ വാങ്ങിച്ചാൽ മതി നിങ്ങളല്ലാതെ 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴോ വീണ്ടും വീണ്ടും പേ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവരുത് എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഒരു അക്കാഡമീസിന്റെ മെയിൻ ആയിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങൾ പിന്നെ മൂന്നാമതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഉള്ളത് മാക്സിമം ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം മാക്സിമം ആസ് സിമ്പിൾ ആസ് പോസിബിൾ നമുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലക്സ് ആക്കി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചെയ്യരുത് എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഇതിൽ ഏതൊക്കെ സക്സീഡ് ആയി ഏതൊക്കെ ഇതായി എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുവരെ അത് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ ലൈഫ് ടൈം വാലിഡിറ്റിയും അതുപോലെ തന്നെ വേറെന്താ അത് പറഞ്ഞു അതിനായിട്ട് എന്തോ ഒരു കമന്റ് കണ്ടപ്പോ എന്റെ തലേന്നത് പോയി ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ളതും എപ്പോഴും ഉണ്ടാവും അങ്ങനെ തന്നെ നിർത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി ഭാവിയിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല പക്ഷെ എന്തായാലും മീൻ വൈ ഇപ്പൊ ഇങ്ങനെ തന്നെയൊക്കെ നമ്മൾ പോകും അതിൽ പ്രത്യേകിച്ച് ഒരു പെട്ടെന്നൊരു മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല 10 കൊല്ലം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കുന്നത് ചിലപ്പോ ഈ രമേശ് പിഷാരടി ഈ അടുത്തൊരു രമേശ് പിഷാരടി നമ്മുടെ ബൈജു നായരുടെ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു രമേശ് പിഷാരടി പണ്ട് ഏതോ കൊടുത്ത ഇന്റർവ്യൂല് ഐ മീൻ ജസ്റ്റ് പറയാം 2 പിള്ളേരെ ഉണ്ടായിരുന്നു എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊടുത്ത ഇന്റർവ്യൂല് 3 പിള്ളേരായി എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞ് അതിനിടയിൽ ജനിച്ചതാണ് അപ്പൊ പറയണ്ടായിരുന്നു നിങ്ങളല്ലേ ആരോ താഴെ വന്ന് പറഞ്ഞിട്ട് നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് 2 പിള്ളേരുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ പറയുന്നത് 3 പിള്ളേരുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് വാക്കിന് വരില്ലാത്തവരാണ് നിങ്ങൾ വാക്കി മാറ്റി പറയുന്നവനാണ് എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലുള്ള ഒരു കമന്റ് അതിലുണ്ടായിരുന്നു അപ്പൊ അതുപോലെയാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആ സ്റ്റാറിട്ട് കണ്ടീഷൻ സപ്ലൈ പറയുന്നത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടി വന്നാൽ അത് നമുക്ക് ചെയ്തല്ലേ പറ്റൂ സോറി ഒന്നും പറയല്ലേ ടീച്ചർ ഞാനത് പറഞ്ഞത് ഞാൻ എനിക്ക് നിങ്ങൾ സോറി അല്ല പറഞ്ഞത് ഞാൻ ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ് അത് നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് മനസ്സിലാക്കുക അതാണ് നിങ്ങൾ വേണ്ടത് ലെവൽ 2 and 3 മെഡിക്കൽ നിലനിൽക്കുക വേക്കൻസി കൂടുമൊന്നുമില്ല നമസ്കാരം നമസ്കാരം വീക്ക്ലി ഒരു ഡേ ലൈവിൽ വരുമോ കേൾക്കുമ്പോൾ ഒരു കുറഞ്ഞത് എൻ്റെ അമ്മേ ഞാൻ നോക്കാം നമ്മൾ വന്നുകൊണ്ടിരുന്നതാണ് പിന്നെ ആപ്പിൻ്റെ ഒരു ബിസി ആയിട്ട് ഇനി എന്തായാലും ഞാൻ വരും നമുക്ക് ലൈവ് ക്ലാസ് ഒക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം കുറെ ടൈം എടുത്താണെങ്കിലും എക്കണോമിക്സ് ക്ലാസ് ഫുൾ കവർ ചെയ്തത് ദാസാറ് പുള്ളി പിന്നല്ല അത് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് വാല് മൂടില്ലാതെ എക്കണോമിക്സ് വിഴുങ്ങിക്കാൻ പറ്റും പക്ഷെ അവൻ ആ പരിപാടി അറിയില്ല അവൻ എടുക്കുമ്പോൾ അത്രയും കൃത്യമായിട്ട് എടുക്കുള്ളൂ ദാസിന്റെ ക്ലാസ്സിൽ ഇനി വരും കേട്ടോ അയ്യാതെ തന്നെ ദാസിന്റെ ക്ലാസ്സിൽ വന്നു തുടങ്ങും അവൻ കുറച്ച് ബിസിയാണ് കുറച്ച് കാര്യങ്ങളായിട്ട് തീർന്നാൽ തീർച്ചയായിട്ടും അവൻ്റെ ക്ലാസ്സിൽ വീണ്ടും വന്നു തുടങ്ങും എൻ ടി പി സി കിട്ടിയില്ല ഗ്രൂപ്പ് ഡി തർക്കം പിന്നെ എല്ലാവരും സാറിന്റെ ക്ലാസ് സ്ക്രീൻ റെക്കോർഡ് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചത് എന്റെ പൊന്നു അങ്ങനെയൊക്കെ ടീംസ് ഉണ്ടല്ലേ കണ്ടോ എന്നിട്ടാണ് നിങ്ങൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ആപ്പിനകത്ത് എനിക്ക് തോന്നുന്നു സ്ക്രീൻ റെക്കോർഡ് നടക്കില്ല നല്ലൊരു മോട്ടിവേറ്റാണ് ഇല്ലില്ല എനിക്ക് അങ്ങനെ ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല ഞാനൊരു മോട്ടിവേറ്റർ ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എനിക്ക് അങ്ങനെ എന്താ പറയാ എന്നാ കുറച്ച് മോട്ടിവേഷൻ എടുക്കാന്ന് പറഞ്ഞ് എടുക്കാനും അറിയില്ല നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനതൊന്നും പ്ലാൻ ചെയ്യുന്നല്ലോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മളത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ മാത്സ് റീസണിങ് സാർ റെക്കമെൻഡ് ചെയ്ത ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത് ജി കെ ലൂസിംഗ് ഞാൻ ടെലിഗ്രാമിൽ ചോദിച്ചാൽ ഞാൻ പറയാം റെയിൽവേ പ്രൈവറ്റൈസേഷൻ ഓൾറെഡി സർവീസ് കയറിയവർ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യില്ല നിങ്ങൾ ഈ എക്സാം എഴുതി കയറാൻ പോകുന്നവരെയും ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല സ്റ്റേഷൻ മാസ്റ്റർ ക്വാളിഫൈഡ് ആയി ഞാൻ നഷ്ടം ഇല്ല ഓൾറെഡി ക്വാളിഫൈ ഒന്നും പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ടി സി എസിൽ ഹി സെഡ് അവർ തന്നെ ആയിരിക്കുന്നത് ലാസ്റ്റ് ഫെബ്രുവരി 6 RB ടി സി എസിന്റെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് ഫോർ CBT 2 കുത്തക ഈസ് ഓൾവേസ് കുത്തക ബൂർഷ ഈസ് ഓൾവേസ് ബൂർഷ അതിലൊന്നും നമുക്ക് ക്യാപിറ്റലിസം പോട്ടെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല അവരെന്തായാലും ചെയ്യും ലോങ് ടൈം സന്തോഷം സജിത കണ്ടതിൽ അറ്റ് പ്രത്യക്ഷ ബ്രോ എന്ന് പറയുന്നത് മാത്സ് ആൻഡ് റീസണിംഗ് മാത്രം കോഴ്സ് ചെയ്യും മാക്സിനും 750 rupees ആണ് റീസണിങ്ങും 750 rupees ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് മാത്സ് കൂടി എടുക്കാം നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി എന്താ പറയുക
സി ജി എൽ ടയർ ടുവിനും ടയറോണിനും വേണ്ടിയിട്ടാണ്. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് പഠിച്ചോളൂ, ഒബ്വിയസ്ലി നിങ്ങളൊക്കെ സി ജി എല്ലും സി എച്ച് എസ് എല്ലും കൂടി എഴുതുന്നുണ്ടാവുമല്ലോ. സി ജി എല്ലും സി എച്ച് എസ് എല്ലും കംപ്ലീറ്റ് കോഴ്സും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ആപ്പിനകത്ത് കയറിയാൽ ഇതെല്ലാം സ്റ്റോറിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇ എം ഐ അവൈലബിൾ ആണ്. എന്നോട് കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്, പക്ഷേ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഒരു പരിധിവരെയൊക്കെ നമ്മൾ ഇ എം ഐ ചെയ്തുകൊടുങ്ങിയിരുന്നു. നമുക്കൊരു ഒരു രേവതി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാളുണ്ട് എന്നെ സഹായിക്കാനായിട്ട്, എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് എന്ന് തന്നെ പറയാം, രേവതി കൂടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവൂല എന്നൊന്നും എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മാപ്പ് റെഡി ആയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ രേവതി വന്നപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഇ എം ഐയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ അറിയേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ദാസൻ സൂപ്പർ ആണല്ലോ, എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അവൻ്റെ ക്ലാസ് നോക്കുള്ളത്. അത് മോർ ദാൻ എ ഫാക്കൾട്ടി ഓഫ് അക്കാഡമീസ്, ദാസൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, വളരെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അവനെ കാണാനാണ് കഴിഞ്ഞ 2 ദിവസം ട്രിവാൻഡ്രം പോയി. അവിടെ വെച്ച് ഞാൻ നമ്മുടെ രാഹുൽ സൈമനെ കണ്ടു, സ്ഥിരമായിട്ട് കാണുന്നവർക്കെങ്കിൽ അറിഞ്ഞിരുന്നു, നമ്മുടെ ലൈവിൽ കണ്ടില്ല. ഭയങ്കര സന്തോഷമായി. തുടങ്ങിയ കാലം തൊട്ട് കൂടിയുള്ള ഒരു മനുഷ്യനാണ്. അവനെ ഞാൻ ആദ്യമായിട്ട് സ്റ്റേഷനിൽ വെച്ച്, മര്യാദയ്ക്ക് ഒന്നിരുന്ന് കാണാനോ ഒരു വെള്ളം കുടിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. ജസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് അവന് സ്നിക്കേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനൊന്ന് കാണാൻ പറ്റി എന്തായാലും. ഇടയ്ക്ക് ഒരു ലൈവ് തന്നെ മോട്ടിവേഷൻ വിളിച്ചിരിക്കുന്നുണ്ട്. ബാസിൽ സാർ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ നല്ല മോട്ടിവേഷൻ ആണ്. സ്റ്റോറി ഓഫ് ഇൽതുമിഷ് പിന്നെ അല്ല, ഒരു അടിമയല്ലേ, അടിമത്ര എത്തിയില്ലേ. ഇടയ്ക്ക് വരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കാം. ആപ്പിലെ ഫിസിക്സ് കെമിസ്ട്രി ഫുൾ ക്ലാസ് യൂട്യൂബിൽ ഇല്ലില്ല, യൂട്യൂബിലുള്ളത് ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. ആപ്പിനകത്തുള്ളതും നമ്മുടെ സൈറ്റിനകത്തുള്ളതും കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ കുറേ ഡാറ്റ ആഡ് ചെയ്തിട്ടുള്ള പുതിയ ടോപ്പിക്സ് ഉള്ള ക്ലാസ്സുകളാണ്. ആപ്പ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോഴ്സ് വാങ്ങാം. നിങ്ങൾക്ക് അതിനകത്തുള്ള ഓപ്ഷൻ ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ എസ് എസ് സി ആർ ആർ ബി ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഞാൻ ഏത് ഏജിലാണ് ആർ ആർ ബി കയറിയത്? 4 years back. എനിക്കിപ്പോൾ 30, സോ 26, 26 വയസ്സ്. 26 27 ഇടയ്ക്ക് ഒരു പ്രായത്തിലായിരിക്കും ഞാൻ കയറിയിട്ടുണ്ടാവുക. 2018 അല്ലേ, 4 വർഷമായില്ലേ, കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായില്ലേ. 26 അല്ലെങ്കിൽ 27 കേട്ടോ, അതാണ് എൻ്റെ ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. 26 അല്ലെങ്കിൽ 27 തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 26 അല്ലെങ്കിൽ 27 ആണ്. സാർ എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ട്രിവാൻഡ്രം. ഇനി വരുമ്പോൾ എല്ലാവരെയും കാണാമല്ലോ. ട്രിവാൻഡ്രം ഒന്നും സാർ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുത്തു. ഞാനൊന്ന് വേണ്ട, പബ്ലിക്കായിട്ട് പറഞ്ഞാൽ പണി കിട്ടും. നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ എസ് എന്നോ എന്ന് പറയാം. തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് പോകണമെന്നായിരുന്നു. അവിടെ ഒന്ന് പോയി കാണാൻ കഴിഞ്ഞു. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതായിരുന്നു എനിക്കൊന്ന് കാണണം എന്നുള്ളത്. സാർ ലെവൽ 5 ഗുഡ്സ് കാർഡ് ഒഴികെ ബാലൻസ് കിട്ടിയിരുന്നു. ടയറോൺ റിസൾട്ട് വരുമ്പോൾ, പുതിയ റിസൾട്ട് വരുമ്പോൾ ഗുഡ്സ് കാർഡ് വഴി കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. കണ്ടു തന്നെ അറിയണം. ഐ സി ആർ ടെക്നീഷ്യൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എനിക്ക് ആരോ അയച്ചിരുന്നു ഞാൻ, പക്ഷെ എനിക്ക് നോക്കാൻ പറ്റില്ല രഞ്ജിത്തെ. ഞാൻ നോക്കണം എന്തായാലും. ഏജ് അപ്ലൈ ചെയ്ത സമയത്തല്ലേ നോക്കുന്നത്? അത്ര മിസ് അതെ അതെ അതെ, അവർ കയറുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളതുള്ളൂ. ഐ പവർ കറക്റ്റ് 4 ആണോ, കുഴപ്പമുണ്ടോ? അതെനിക്ക് ആ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ട്രിവാൻഡ്രം പോയപ്പോൾ പത്മനാഭനെ കണ്ടിരുന്നു, കാണാൻ ശ്രമിച്ചിരുന്നു. ദാസാറിൻ്റെ ബി കണ്ട് അത് ഞങ്ങൾ രണ്ടുപേരുടെ പോയി. അത് ഞാനാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പറയട്ടത്. അപ്പോൾ പിന്നെ ഞാൻ അറിയാനായിരിക്കണല്ലോ. ഞാൻ പി എസ് സി ആണ് പഠിച്ചത്, മാത്സ് സ്ട്രോങ് ആണ്. ജി കെ ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കണം. പി എസ് സിക്ക് പഠിച്ചിട്ട് മാത്സ് സ്ട്രോങ് ഇസ് എ വെരി റയർ കോമ്പിനേഷൻ. ജി കെ കട്ടയ്ക്ക് നോക്കിക്കോളൂ. സ്റ്റാറ്റിക് ജി കെയും ഇന്ത്യയുടെ പുതിയ കാര്യങ്ങളെല്ലാം പി എസ് സിക്ക് സി പി എസ് സി സിലബസിൽ ഇല്ലാത്ത ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് ഇന്ത്യൻ മെഡിയൽ എന്തൊക്കെ നോക്കിക്കോളൂ. സാറ് ഞാൻ പുതിയ ആളാണ് ഈ ചാനൽ. ആഹാ വിഷ്ണു കയറി വരും. ഇവിടെ എല്ലാവരും, നമ്മളെല്ലാവരും അങ്ങനെ പുതിയത് പഴയതൊന്നുമില്ല. പത്മനാഭസ്വാമി ടെമ്പിൾ കൊള്ളായിരുന്നു. സ്റ്റാറ്റിക് ജി കെയിൽ റിവേഴ്സ് ഡാംസ് മൗണ്ടെയ്ൻസ് ചെയ്യാമോ? ജോഗ്രഫി വാങ്ങാൻ കശില ഇല്ല, സാധ്യതയില്ല. അത് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നാഷണൽ പാർക്സും അതുപോലെ തന്നെ വേറെ ഒരു എണ്ണം തന്നെ ഞാൻ സ്റ്റാറ്റിജിക്കയിൽ ആഡ് ചെയ്തതാണ്. ഗ്രൂപ്പ് ഡി നടത്തുന്ന ടി സി ആണോ? നല്ല ചോദ്യം. അപ്പൊ അത്യാവശ്യം സമയമായി, ഞാൻ എന്നാ പൊക്കോട്ടെ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ. നല്ല ചൂട്, കനത്ത ചൂട്. ഞാനിപ്പോ കണ്ണൂരല്ല, കോഴിക്കോടാണ്. ആരും ഇടയിൽ ചോദിച്ചിരുന്നു, അറിയുന്നുണ്ടാവും. ഞാൻ എനിക്ക് എസ് എസ് സി എഴുതാൻ പോണേ ഉള്ളൂ. നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. രേവതിയാണ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ രേവതിയെ ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. ലെവൽ 6 അല്ലാതെ ബാക്കി ലെവൽസിന്റെ എക്സാം എപ്പോ ആകുമെന്ന് പ്രെഡിക്ട് ചെയ്യാമോ സാർ? ഇല്ല, അത് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സാറിന്റെ വോയിസ് പോസ്റ്റ് ചെയ്യാൻ ഒരു സോഴ്സ് ആണ്. ഇടയ്ക്കിലും വരുമ്പോൾ ഫുൾ പവർ ആവും ദൈവമേ. സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. യുണീക്ക് കാൻഡിഡേറ്റ്സ് എന്നത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം 35,000 വേക്കൻസീസ് ആണ് ഉള്ളത്. 7 ലക്ഷം ആളുകളാണ് ടയർ 2 ക്വാളിഫൈ ആവേണ്ടത്. അപ്പോൾ ആർ ആർ ബി ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമുക്കറിയാം 7 ലക്ഷം കാൻഡിഡേറ്റ്സ് ക്വാളിഫൈ ആയിട്ടുണ്ട്. പക്ഷേ ആ 7 ലക്ഷം കാൻഡിഡേറ്റ്സും യുണീക്ക് ആയിരുന്നില്ല. കാരണം ചിലപ്പോൾ എല്ലാ ലെവലിലും ഉള്ള ആളുകളും ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പൊ ആർ ആർ ബി പറഞ്ഞിരിക്കുന്നത് യുണീക്ക് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നെ ഓരോ ലെവലിലും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 times ആയിരിക്കില്ല ഓരോ ലെവലിൽ ഉണ്ടാവുന്ന ആളുകൾ. മേ ബി ലെവൽ 6 20 നിന്ന് നിൽക്കും, പക്ഷെ ബാക്കിയുള്ളതിലോട്ട് വരുന്ന സമയത്ത് 30, 35, 40 ആവാൻ സാധ്യത. ഞാനൊരു നമ്പർ പറയല്ല, അത്രയും മടങ്ങ് വരുന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അത്രയും വരികയാണെന്നാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഏഴൊന്നും ആയിരിക്കില്ല എനിക്ക് തോന്നുന്നത്, നല്ല രീതിയിൽ അത് കൂടും. കാരണം ഒരു ഒരു 10-15 ലക്ഷം, 10-12 or 13, ഞാൻ പറയുന്നില്ല നമ്പർ, എനിക്ക് അറിയില്ല, നല്ല രീതിയിൽ കയറാൻ സാധ്യതയുണ്ട്. സാർ ഞാൻ ഓൾറെഡി ഗ്രൂപ്പ് ഡി സ്റ്റാഫ് ആണ്, മധുരൈ ഡിവിഷൻ ആയിരുന്നു, ഇപ്പൊ ടി സിയിലേക്ക് ട്രാൻസ്ഫർ ആയി, NOC മധുരയിൽ അപ്ലൈ ചെയ്തിരുന്നു. ഞാൻ കുഴപ്പമുണ്ടാവില്ല, അത് മതിയാവുന്നതാണ് സൂചിച്ചിരിക്കുന്നത്. എനിക്ക് റെയിൽവേയുടെ വർക്കിംഗിന്റെ കാര്യങ്ങൾ എനിക്ക് വളരെ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നിങ്ങൾ ഡിവിഷൻ ഓഫീസിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ പോസ്റ്റ് എന്താ പറയുക, അതൊക്കെ ചോദിക്കാനുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, എനിക്ക് മറന്നുപോയി ആ പോസ്റ്റിന്റെ പേര് തന്നെ. കിട്ടുന്നില്ല, ഡിവിഷൻ ഓഫീസിൽ ഒരാളുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട്. ഷർട്ട് നല്ല ഭംഗിയുണ്ട്, താങ്ക് യു. ഇതൊന്നും ആക്ച്വലി ഇന്ന് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ ക്ലാസ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഷർട്ടൊക്കെ പൊടിതട്ടി എടുത്താ 2 വർഷമായിട്ട്. ഞാൻ 2.5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി. ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുഞ്ഞു മക്കളാണ്, RRB SSC ഒന്നും എവിടെ എടുക്കുന്നില്ല, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അക്കാഡമീസിൽ എക്സ്ക്ലൂസീവ് ആണ്. ഇത് വേറെ കുറച്ച് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് സിലബസുള്ള കുറച്ച് കുട്ടികൾക്കാണ്. അപ്പോൾ അതിനുവേണ്ടി എടുത്തിട്ടാ. വേറൊരു ഷർട്ട് ഒന്ന് എടുത്ത് തേക്കാനൊക്കെ തുടങ്ങിയപ്പം അതിൽ പൂപ്പലൊക്കെ കുറേ കാലമായാലും ഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അപ്പോൾ പിന്നെ ഒരു നല്ലൊരു ഷർട്ട് എടുത്തിട്ടാ. ഇതൊക്കെ ആക്ച്വലി ടീച്ചിങ്ങിന് പോകാനൊക്കെ ആയിട്ട് എടുത്ത ഷർട്ടാണ്, പക്ഷെ അവിടെ ഇടാൻ പറ്റിയില്ല, ഇപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്. സന്തോഷം എന്തായാലും ചെയ്ത് പറഞ്ഞതില്. പോസ്റ്റ് വൈസിന് പകരം ഓരോ ലെവൽ വൈസ് ഒറ്റ കട്ട് ഓഫ് ആയിരിക്കും വരാതെ, അതൊറ്റ കട്ട് ഓഫ് ആയിരിക്കും. അക്കാഡമിക് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇപ്പൊ ഇനി വേക്കൻസി ഒന്നുമില്ല, നമുക്ക് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാറുണ്ട്. നമുക്ക് ഇപ്പൊ അത്യാവശ്യം നമുക്കിപ്പം ഫാക്കൽറ്റീസ് അല്ലാതെ 2 സ്റ്റാഫ്, ഒരു പെർമനന്റ് സ്റ്റാഫും ഒരു വരുന്ന ഫ്രീലാൻസ് വർക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റാഫും ഉണ്ട്. അപ്പോൾ അവർ അത്രക്കുള്ള പണിയൊക്കെ നമുക്കിപ്പോൾ ഉള്ളൂ. ഇനി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കും. നമ്മുടെ പിള്ളേർ തന്നെ ആയിരിക്കും, രേവതി ആയാലും നമ്മുടെ സ്റ്റുഡൻറ് തന്നെ ആയിരുന്നു, നമ്മുടെ പിള്ളേർ തന്നെ ആയിരിക്കും, എന്താ പറയുക, നമ്മുടെ സ്റ്റാഫായിരിക്കേണ്ടത് എന്നൊരാഗ്രഹം കൂടി എനിക്കുണ്ട്. അതെൻ്റെ ഉള്ളിലൊരു ആഗ്രഹമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ഗിവിംഗ് ബാക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസിനെ തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഹയറിംഗ് പ്രോസസ്സും, അതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 10-15 ആളുകൾ ഉണ്ടായിരുന്നു, നമ്മളതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാത്സ്, റീസണിങ്, CA, പിന്നെ അത്യാവശ്യം GK കയ്യിലുണ്ട്, ഗ്രൂപ്പിൽ പോയി സാറേ. ഇതിനെ യൂട്യൂബ് ബ്രൂട്ടസ്. അപ്പൊ അങ്ങനെ എന്നാ ഞാൻ പോട്ടെ മക്കളെ, അപ്പൊ നമുക്ക് ഇനി എപ്പോഴേലും കാണാം, ഞാൻ വരാം എന്തായാലും. നമുക്ക് എന്താ പറയാ, ലൈവ് ക്ലാസ്സസ്, റിവിഷൻ ക്ലാസ്സസും ഇതെല്ലാം റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. ആലോചിച്ച് നമുക്ക് എന്തായാലും ചെയ്യാം. ഏറെക്കുറെ ഒരു ഡേറ്റ് ഒക്കെ ധാരണയായ സ്ഥിതിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ആപ്പിലെ ലൈവ് ക്ലാസ് പ്ലാനിലുണ്ട്, പിന്നെ നോക്കാം. താങ്ക്സ് കോംബ്രേഡ് സി യു, താങ്ക്സ് കോംബ്രേഡ് യൂട്യൂബ്, താങ്ക്സ് അക്കാവേ. അപ്പൊ അങ്ങനെ എന്നാ ശരി. അപ്പൊ എന്നാ പിന്നെ എല്ലാം ഉഷാറാവട്ടെ. അൾട്ടിമേറ്റ്ലി എനിക്കൊരു ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ ലിസ്റ്റിലുണ്ടോ ലിസ്റ്റിലില്ലയോ, ഇനി കയറോ കയറില്ലയോ, ഇപ്പൊ ഒരു ലെവലിലാണോ 2 ലെവലിലാണോ, അല്ലെങ്കിൽ ഇനി കൂടുതൽ ലെവലുകളിലോട്ട് കയറോ, ഇതൊന്നും അറിയില്ലെങ്കിലും ദയവ് ചെയ്തിരുന്ന് പഠിക്കുക. കാരണം ഇനി ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്, CGL, CHSL, MTS, NTPC ഇല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി വരുന്നുണ്ട്, ഇനി NTPC ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ കയറിയെന്ന് വരാം, ഒന്നിൽ കൂടുതൽ ലെവലുകളിൽ നിങ്ങൾ കയറിയെന്ന് വരാം. അതെന്തായാലും നിങ്ങൾ പഠിക്കുക, റീസണിങ് ബാക്കി ക്ലാസ് അപ്ലോഡ് ചെയ്യുക. വേണ്ട ഏകദേശം സീരിയസിലും ഓരോ ക്ലാസ് വെച്ച് പെൻഡിങ്ങാണ് ഞാൻ ചെയ്ത് തരാം ക്ലാസ്. അത് ഞാൻ കുറച്ചായി വിചാരിക്കുന്നു, ചില തിരക്കുകൾ കാരണം പറ്റാതെ പോയതാണ്. വേണ്ട ഏകദേശത്തിലും ഒരു ഒരു മോഡൽ ബാക്കിയുണ്ട്, സീരിയസിൽ അങ്ങനെ കാര്യമായിട്ടില്ല, കുറച്ച് കോംപ്ലക്സ് ആയിട്ടില്ല. എന്തായാലും ഞാനത് വൈകാതെ ഞാനത് ചെയ്ത് തരാം, ഡോണ്ട് വറി. അപ്പം എന്തായാലും പഠിക്കുക, എല്ലാവരും പഠിക്കുക, പറഞ്ഞു തന്ന ഫ്ലോ പോയി, അതാണ് ചെയ്യാനുള്ളത്. അപ്പം എന്തായാലും പഠിക്കുക. RRB ചരിത്രത്തിൽ എത്തിയും കഴിഞ്ഞ് നീങ്ങി എക്സാം പ്രോസസ് വേറെ കാണുന്ന സത്യം തന്നെയാണ്. അപ്പം ഇരുന്ന് പഠിക്കുക, ഈ ഒരു സമയം മുതലെടുക്കുക. ഇപ്പം ഇരുന്ന് പഠിച്ചു തുടങ്ങിയവരും തീർച്ചയായിട്ടും കയറിപ്പോകുന്നുള്ളത് മനസ്സിലാക്കുക. 2-3 മാസം ഒന്നും മര്യാദയ്ക്ക് പഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ആവശ്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കി ഇരുന്ന് പഠിച്ച് ഓൾറെഡി കട്ടയ്ക്ക് നിൽക്കുന്നവർ, ഒരു പടി പോലും ഞാൻ താഴോട്ട് ഇറങ്ങില്ല എന്നും, ഓൾറെഡി പുറകിൽ നിൽക്കുന്നവർ ആ കട്ടയ്ക്ക് നിൽക്കുന്നവരുടെ ഒപ്പം തന്നെ ഞാൻ എത്തുന്നും മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യാം, മുന്നോട്ട് വരിക, പഠിക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ പിന്നീട് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, എനിക്കൊന്ന് ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇടാം. സോ താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക, പറ്റുന്നവരെ അതിന് നല്ലൊരു റിവ്യൂ എടുക്കുക. നിങ്ങൾക്കറിയാം ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയാറില്ല, പക്ഷേ റിവ്യൂസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് അസ്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ അതിനകത്ത് കയറി അത് ഡൗൺലോഡ് ചെയ്ത് നല്ലതാണെന്ന് തോന്നി, വെറുതെ ചാടിക്കയറി നിങ്ങളോട് ഫേക്ക് ആയിട്ടുള്ള റിവ്യൂ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ കയറി നോക്കി, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ, നല്ല ഇൻ്റർഫേസ് ആണെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾ കോഴ്സുകളെടുത്ത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനകത്ത് നല്ലൊരു റിവ്യൂ ഇട്ടാൽ അത് നമുക്ക് ഭയങ്കര ഒരു ബൂസ്റ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക, ഇനി മുന്നോട്ട് പോകാൻ ഒരുപാട് എനർജി ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ, ബാക്കി ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ മുന്നോട്ട് വരും. തിരക്കുകളൊക്കെ ഒരു ഇതും തീർന്നിട്ടുണ്ട്, എന്തായാലും നമ്മൾ ചെയ്യും. ALP NTPC സെയിം ഇത് തന്നെ മതി. അപ്പം അങ്ങനെ, അപ്പം എന്തായാലും ഇനി ഒരു കൊറോണ ലോക്ക്ഡൗൺ ഒന്നും വരില്ല ഡോണേ, ഇനി അത് വേറെ വല്ല സാധനവും വരണം. കൊറോണയൊക്കെ ആൾക്കാർ എഴുതി തള്ളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും വീണ്ടും കാണാം, ഇടയ്ക്ക് ഇതുപോലെ വരാം. എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക, ഡൗൺ ആവാതെ നോക്കുക, പഠിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ എല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.